اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما نافعا. سبحانك لا علم لنا إلا ما علمتنا ولا معرفة لنا إلا ما علمتنا إنك أنت العليم الحكيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا رب. السلام عليكم. المؤمنين അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ജലീയതായ ഹിക്മത്തിൽ ഉൾപ്പെട്ടതാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ മരണം ഈ ലോകത്തിന്റെ അവസാനം വരെയും നിലനിർത്തുക എന്ന്. അവർ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ, അവർ വരുന്നതിന് മുമ്പേ അവരുടെ ഒരു സ്മരണ ഉണ്ടാവും. അവർ പോയാൽ അവരുടെ സ്മരണയിൽ ലോകം നിലനിൽക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, വമുബശ്ശിറം ബിറസൂലിൻ യഹ്ദി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന് സയ്യിദന ഈസ, എനിക്ക് ശേഷം അഹ്മദ് എന്ന പേരുള്ള ഒരാൾ വരും എന്ന് സയ്യിദന ഈസ അലൈഹിസ്സ. ഇതൊരു വ്യക്തമായ പ്രഖ്യാപനമാണ്. ഈ വ്യക്തമായ പ്രഖ്യാപനം മാത്രമല്ല, വ്യംഗ്യമായ സൂചനകൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ മഹാനായ റസൂലിനെ, നീ ലോകത്തേക്ക് നിയോഗിക്കുന്ന റസൂലിനെ ഈ ഗ്രാമത്തിൽ തന്നെ നീ നിയോഗിക്കണം എന്ന് കഅബാലയം പുതുക്കിപ്പണിയുന്ന നേരത്ത് പറയുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെയും ഒരു സ്മരണയിലാണ് ലോകം, ഒരു കാത്തിരിപ്പിലാണ് ലോകം, വരും എന്ന പ്രതീക്ഷയിലുമാണ് ലോകം. لم يكن الذين كفروا من اهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله. വ്യക്തമായ ദൃഷ്ടാന്തം വരുന്നത് വരെയും അവർ അതിനു വേണ്ടി ഒരുങ്ങി കാത്തിരുന്നു. വ്യക്തമായ ദൃഷ്ടാന്തം വന്നപ്പോൾ അവർ ഭിന്നിച്ചു നാശമായി. ആരാണ് വ്യക്തമായ ദൃഷ്ടാന്തം? റസൂൽ മിനല്ലാഹ്, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ലോകത്ത് ഖിയാമത്ത് നാൾ വരെയും ആ ഒരു സ്മരണ അല്ലാഹു ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് നിലനിർത്തും. ഇത് അഷ്റഫുൽ ഖൽഖിന്റെ കാര്യമാണെങ്കിൽ അംബിയാഇൽ മറ്റു പലരും ഈ രൂപത്തിൽ തന്നെയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെ അള്ളാഹു തആല അവന്റെ ഹിക്മത്ത് ജലിയായ അവന്റെ ഹിക്മത്തിലൂടെ അവൻ ഈ ലോകത്ത് അതിൻ്റെ ഒരു സ്മരണം നിലനിർത്തി കൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ ഇഷ്ടമുള്ള മറ്റൊരാളാണ് സയ്യിദന ഇബ്രാഹിം. ആ ഇബ്രാഹിമി സ്മരണ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വലിയ ഹിക്മത്തിലൂടെ ഭൂമിയിൽ നിലനിർത്തിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ ആ സ്മരണയിൽ നിന്ന് ലോകത്തിന് മാറുക സാധ്യമല്ല. മാറിയാൽ ലോകം ഉണ്ടാകൂല. ചിന്തിക്കണം. ലൗലം യഹുജ്ജന്നാസു ലഅത്ബഖല്ലാഹു സമാഅല അർദ്. ഹജ്ജ് നടന്നില്ലെങ്കിൽ ആകാശവും ഭൂമിയും അട്ടിമറിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് എന്നത് മിൻ ദഅവത്തി അബീന ഇബ്രാഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കനിഞ്ഞു നൽകിയ
മഹാനാണ് സയ്യിദുന ഇബ്രാഹിം. ആ ഇബ്രാഹിമി സ്മരണയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചതാണ് ബഹുമാനപ്പെട്ട ഹജ്ജു ശരീഫ്. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിയെ നിലനിർത്തുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. വലിയ പ്രതിഫലമാണത്. ആരുടെ ഹജ്ജാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യയോഗ്യമായത് എന്ന് ചോദിക്കവേ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ മറുപടി, ആരാണോ കണ്ട നാടിപ്പോൾ ഉച്ചത്തിൽ തെൽവിയത്ത് ചെല്ലുടിയതോ അവരുടെ ഹജ്ജിനാണ് ഏറ്റവും പ്രാധാന്യമെന്ന് പുണ്യ റസൂൽ. ആരാണ് ലോകത്ത് ആദ്യമായി തെൽവിയത്ത് ചെയ്തത്? മറ്റൊരാളുമല്ലാതെ സയ്യിദുന ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്നത് ഇബ്രാഹിമിയെ ഓർമ്മയാണ് അലൈഹിസ്സലാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട ഹജ്ജ്, നിങ്ങൾ ചിന്തിക്കി, ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട മഹാനായ നബിയെ അതിലൂടെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുകയാണ്. ഹജ്ജ് ഇല്ലാത്ത കാലം ലോകത്ത് ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ഇബ്രാഹിം വന്നിട്ടില്ല അലൈഹിസ്സലാം. ഇബ്രാഹിം വന്നിട്ട് പിന്നെ ഹജ്ജ് മുടങ്ങിയിട്ടില്ല. എന്ത്? ഹജ്ജ് മുടങ്ങുന്നത് കൊണ്ട് അള്ളാഹ്ക്ക് നഷ്ടമുണ്ടോ? ഇല്ല. ഹജ്ജ് നടക്കുന്നത് കൊണ്ട് അള്ളാഹ്ക്ക് ലാഭമുണ്ടോ? ഇല്ല. ഹജ്ജ് നടക്കുന്നത് കൊണ്ട് അള്ളാഹ്ക്ക് ലാഭമുണ്ടോ? ഇല്ല. ഹജ്ജ് നടക്കുന്നതുകൊണ്ട് അള്ളാഹു തആലക്ക് ഹജ്ജ് മുടങ്ങിയാൽ അള്ളാഹ്ക്ക് നഷ്ടമുണ്ടോ? അതുമില്ല. പക്ഷെ എന്നാലോ മുടങ്ങിയിട്ടുണ്ട്. ആർക്ക് മുമ്പ്? സയ്യിദുന ഇബ്രാഹിം. ഇബ്രാഹിമിന് ശേഷം അലൈഹിസ്സലാം മുടങ്ങിയിട്ടില്ല, മുടങ്ങൂല. എന്തുകൊണ്ട്? അത് ഇബ്രാഹിമിന്റെ ഓർമ്മയാണ്. ഇബ്രാഹിമിൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് ജനങ്ങൾ ഓർക്കാനൊരു അവസരം ഉണ്ടാക്കിയതാണ് ഇന്നത്തെ ഹജ്ജ്. ഇബ്രാഹിം അത്രത്തോളം അള്ളാഹുവിന്റെ മഹബൂബാണ്. അപ്പോൾ അള്ളാഹ് ഹജ്ജിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ല പോലെ നമ്മൾ തല തുറന്നിട്ട് മനസ്സിലാക്കണം. അള്ളാഹുവിനെ ഹജ്ജിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ചിന്തിക്ക്, ഇബ്രാഹിമിന്റെ മുമ്പ് ഹജ്ജ് മുടങ്ങിയിട്ടില്ല. എന്തേ അള്ളാഹു തആലക്ക് അന്ന് ഹജ്ജ് മുടങ്ങാതെ നിലനിർത്തിക്കൂടായിരുന്നോ? മുടങ്ങി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് ആയിരക്കണക്കായ കൊല്ലം കാപ്പാലയം പൊളിഞ്ഞു വീണിട്ട് തിരിഞ്ഞു നോക്കിയതാരും? എന്റെ ഒരു നബി അല്ലാഹു തആലക്ക് നിശ്ചയിച്ചുടായിരുന്നോ? നിശ്ചയിച്ചില്ല. പൊളിഞ്ഞു ചാടിയിട്ട് തിരിഞ്ഞു നോക്കിയതാണ്. അപ്പോൾ പിന്നെയോ ഇന്നോ ഖിയാമത്ത് നാൾ വരെ അത് പൊളിയൂല. പൊളിഞ്ഞാൽ പിന്നെ ഈ ഭൂമി ബാക്കിയാവൂല. എന്തുകൊണ്ട്? അതിലൊരു ഇബ്രാഹിമി തെറ്റുണ്ട് ഇന്നത്തെ കാബാലയത്തിൽ. പണ്ടോ അത് ഇബ്രാഹിമി തെറ്റുള്ള കാബയല്ല. അള്ളാഹുവിന് കാബയേക്കാൾ പ്രധാനമാണ് സയ്യിദുന ഇബ്രാഹിം. ഉണർന്ന് കേൾക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഉണർന്ന് കേൾക്കണം. ഇബ്രാഹിമിന്റെ പുന്നുമോനല്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ? ആ മുസ്തഫ നബിയെ പറ്റി പറഞ്ഞതെന്താ? കഅബയിൽ നിന്ന് ഖിബ്ല ബൈത്തുൽ മുഖദ്ദസിലേക്ക് മാറ്റി, തിരിച്ചു മാറ്റി. എന്നിട്ടെന്താ പറഞ്ഞത്? ഉമ്മാ ജഅൽനൽ ഖിബ്ലത അല്ലതീ കുൻത അലൈഹാ إِلَّا لِنَعْلَمَ مَنْ يَتَّبِعُ الرَّسُولَ مِمَّنْ يَنْقَلِبُ عَلَىٰ عَقِبَيْهِ ഞാൻ ഖിബ്ലയെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് എന്തിന്? എന്തിനെന്നാൽ إِلَّا لِنَعْلَمَ مَنْ يَتَّبِعُ الرَّسُولَ مِمَّنْ يَنْقَلِبُ عَلَىٰ عَقِبَيْهِ ഇബ്രാഹിമിന്റെ പേരമകൻ പിരിയുന്നതിനനുസരിച്ച് തിരിയാൻ ആര് തയ്യാറുണ്ട് ഇല്ല എന്ന് പരിശോധിക്കാനാണ്. അപ്പോൾ ഇബ്രാഹിമിന്റെ പേരമകനാണ് മർമ്മം, കഅബയല്ല. ഞാൻ മുമ്പ് അല്പം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു ബാക്കിയാണ് ഈ പറയുന്നത്. ഇത് അതിലേക്ക് പറയല്ലെന്ന് വേറെ വിഷയം പറയാൻ വേണ്ടി പറയാം. കഅബയൊക്കെ പ്രധാനപ്പെട്ടതല്ലേ? ആണ്.
റമദാൻ പ്രധാനപ്പെട്ടതല്ലേ? അല്ല അല്ലേ? ആണ് അല്ലേ? അല്ല. എന്തുകൊണ്ട്? റമദാൻ ഇവിടെ പണ്ടുണ്ടല്ലോ. ഇതല്ലേ ലോകത്തിന് അള്ളാഹു തആല അത് കൊടുക്കാഞ്ഞോ? അള്ളാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ട് റമദാൻ ഈ റമദാൻ ആദം നബിയുടെ കാലത്തില്ലേ? അതിനൊരു ഷറഫുണ്ടോ? ഇല്ല. നൂഹ് നബിയുടെ കാലത്തില്ലേ? ഉണ്ട്. അതിനങ്ങനെ ഒരു പ്രത്യേക നോമ്പുണ്ടോ? ഇല്ല. ശീദ് നബിയുടെ കാലത്തില്ലേ? റമദാൻ ഉണ്ട്. ഒരു പ്രത്യേക നോമ്പുണ്ടോ? ഇല്ല. എന്ത്? നന്നുണ്ട്. എന്ത്? അള്ളാഹു അതിൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മഹബൂബ് അതുവഴി അറിയപ്പെടലും ഓർക്കപ്പെടലുമാണ്. അള്ളാഹുവിന് മഹബൂബിന് അള്ളാഹു നബി നൽകിയ സമ്മാനവും ഓർക്കപ്പെടലാണ്. അല്ലാതെ നമുക്ക് പട്ടിണി കടന്നിട്ട് അള്ളാഹു ഒന്നും കിട്ടാനില്ല. നിങ്ങളല്ല ഉഷാറിലിരുന്നാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഉഷാറിലിരുന്നാലേ മനസ്സിലാവുള്ളൂ. എന്റെ ഞാൻ മനസ്സിലാക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയാം. അള്ളാഹുവിന് റമദാനുമുണ്ട്, ശവ്വാലുമുണ്ട്, എല്ലാം ഉണ്ട്. എന്നുണ്ട്? ഇന്ന ഇദ്ദത്തെ ഷുഹൂരി അന്തല്ലാഹി ഇസ്ന അശറ സഹ്റൻ ഈ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി ആകാശം പടച്ച കാലത്തെ എന്തുണ്ട്? റമദാനുണ്ട്. പക്ഷെ ഒരു പ്രത്യേകതയും ഇല്ല. ഇല്ല. പിന്നത്തെ പ്രത്യേകത എന്താണ്? പ്രത്യേകത ഉണ്ടായത് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ടതാണ് റമളാന്റെ പ്രത്യേകത. എന്തുകൊണ്ട്? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. എന്നാ തൗറാത്ത് അള്ളാഹു ഇറക്കിയിട്ടുണ്ടല്ലോ. തൗറാത്ത് അള്ളാഹുവിന്റെ കലാമല്ലേ? എന്നേ ഇത് കുറച്ച് നേരത്തെ തുടങ്ങുമ്പോഴായിരുന്നു അള്ളാഹു തആലക്ക് അത്തരം കാലത്ത് ആളുകൾക്ക് നോമ്പുട്ടി കൂടെ കിട്ടൂലായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ആയിരിക്കുമല്ലോ ഈ പറയുന്നത്. ഇത് നിങ്ങളോട് തന്നെ അല്ലേ? തൗറാത്ത് അള്ളാഹുവിന്റെ കലാമല്ലേ? അല്ലേ? ആണ്. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ഇറങ്ങിയതാണ് റമളാനിന്റെ പ്രത്യേകത എങ്കിൽ എടാ കുട്ടി, തൗറാത്ത് അള്ളാഹുവിന്റെ കലാമല്ലേ? എന്നാ തൗറാത്ത് ഇറങ്ങിയ ഒരു മാസം ഉണ്ടാവുമല്ലോ. അതും റമളാനിലാണ് ഇറക്കിയിട്ട് അതോടനുബന്ധിച്ച് എന്ത് ചെയ്യാം? പ്രധാന അഭിപ്രായ പ്രകാരം തൗറാത്ത് ഇറങ്ങിയതും എന്ന് തന്നെയാണ്, റമളാനിലാണ്. എന്നിട്ടോ ഒരു പ്രത്യേകത ഉണ്ടായില്ല. എന്തുകൊണ്ട്? അതിന് പ്രത്യേകത കൊടുത്താൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മഹബൂബ് അതിലൂടെ സ്മരിക്കപ്പെടുകയില്ല. അള്ളാഹ്ക്ക് ആവശ്യം ഒരു പട്ടിണി കിടക്കലല്ല. ഒരു പട്ടിണി കടന്നാലും കടന്നില്ലെങ്കിലും അള്ളാഹ്ക്ക് അലസവാ ആണ്, സമമാണ്. നമ്മൾ പട്ടിണി കടന്നാൽ അള്ളാഹ്ക്ക് ഒന്നുമില്ല. നമ്മൾ പളർത്തി തിന്നാലും അള്ളാഹ്ക്കൊന്നുമില്ല. പിന്നെന്താ അള്ളാഹ് ഉദ്ദേശിച്ചത്? അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ മഹബൂബ് അതുവഴി സ്മരിക്കപ്പെടുക. അള്ളാഹുക്ക് വിഷയം ഇതിനേക്കാളും അള്ളാഹുടെ മഹബൂബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്ക്, 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 ശ്രദ്ധിക്ക്. അതൊക്കെ അള്ളാഹുന്റെ കലാമല്ലേ? അതിറങ്ങിയ ദിവസം ലൈലത്തുൽ ഖദ്ർ അല്ലല്ലോ. അതിന്റെ അപ്പോൾ പറഞ്ഞു അത് മനുഷ്യന്മാർ ഇടപെട്ട് മനുഷ്യന്മാർ കൈകടത്തിയ കിതാബല്ലേ. എടാ ഇട കൈകടത്തിയത് അന്ന് വിചാരിച്ചോണ്ടല്ലേ? അന്ന് വിചാരിച്ചാൽ കൈകടത്താതിരിക്കൂലേ? എന്നാ തൗറാത്തിൽ മനുഷ്യന്മാർക്ക് കൈകടത്താത്ത വിധത്തിലുള്ള കൂടെ എന്റെ തൗറാത്തിൽ കൈകടത്തുകയും ഖുർആനിൽ കൈകടത്താതിരിക്കുകയും ചെയ്താൽ അവിടെയും സ്മരിക്കപ്പെടുക. അള്ളാഹുന്റെ മഹബൂബാണ് കലാമ്. രണ്ടും അള്ളാഹുന്റെ കലാമാണ്. അവിടെ പ്രത്യേകത ആർക്കാണ്? അള്ളാഹുന്റെ മഹബൂബിനാണ്, മുഹമ്മദ്. ആ മഹബൂബ് ഖിയാമത്ത് നാളിലൂടെ വരെ ഓർമ്മിക്കപ്പെടുകയാണ് ഈ സംഭവങ്ങളിലൂടെ എല്ലാം.
ഇടപെടും. എന്തുകൊണ്ട്? എങ്ങനെ ഇടപെടും? അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ തഖ്ദീറിൽ പെട്ടിട്ടില്ലെങ്കിൽ അവരെങ്ങനെ ഇടപെടും? ഇടപെടാൻ സംഭവിക്കൂ. നമ്മൾ ചിന്തിക്കും, എല്ലാം ഇതിൽ ഇതിന്റെയൊക്കെ മർമ്മം എന്താ? അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടും. ഈ ലോകത്ത് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനുഷ്യനാണ്. മനുഷ്യനെ ഒരു നിലക്ക് അല്ലെങ്കിൽ ഒരു നിലക്ക് അള്ളാഹു പ്രൊജക്ട് ചെയ്യും. ആ പ്രൊജക്ട് ചെയ്യാൻ അള്ളാഹു അവസരങ്ങൾ ഉണ്ടാക്കും. ഈ അവസരങ്ങളാണ് ആണ്ടതികളായി ഈ ലോകത്ത് പരന്നു കിടക്കുന്നത്. റമദാനിലൂടെ അനുസ്മരിക്കപ്പെടുന്നത് പുണ്യ റസൂലാണ്. എന്തുകൊണ്ട്? സൂറാത്ത് റമദാനിൽ തന്നെ ഇറങ്ങിയത്, സബൂറു റമദാനിൽ ഇറങ്ങിയത്, ഇഞ്ചിനും റമദാനിൽ തന്നെ ഇറങ്ങിയത്, മുനസ്സരായ കിതാബുകളൊക്കെ റമദാനിൽ തന്നെ ഇറങ്ങിയത്, പിന്നെ ഷെഹ്റു റമദാൻ അല്ലെ, അത് റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. അതെന്ത്? ഖുർആൻ ഇറങ്ങിയ ആള് വലിയ ആളാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക, ഇത് താങ്കൾക്ക് നൽകിയതാണ്. അത് മുഹമ്മദ് മുസ്തഫക്ക് നൽകിയതാണ്. അത് സാധാരണ ഒരാളല്ല, സാധാരണ ഒരു നൽകലുമല്ല. അപ്പോൾ അതുവഴി മുഹമ്മദ് നബി അനുസ്മരിക്കപ്പെടുകയാണ് ഖിയാമത്ത് നാൾ വരെ. അതാണ് അള്ളാഹു ഉദ്ദേശം. അള്ളാഹു ആദരിച്ചത് എന്തിനെയാണ്? മനുഷ്യനെയാണ്. അതിൽ ഏറ്റവും ആദരിച്ച അള്ളാഹുവിന്റെ സൃഷ്ടികളെ അള്ളാഹു ഈ ലോകത്തും പിന്നെ പരലോകത്തും ഒരു വഴിക്കല്ലെങ്കിൽ ഒരു വഴിക്ക് അവരെ സ്മരണ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. മനുഷ്യനെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുമല്ല, മനുഷ്യരെ നിന്ദിച്ചുകൊണ്ടാണ് ഖുർആൻ അവസാനിപ്പിച്ചത്. മിനൽ ജിന്നത്തി വന്നാ, എല്ലാ മനുഷ്യരുമല്ല, മനുഷ്യരെ നിന്ദിച്ചുകൊണ്ടാണ് ഖുർആൻ അവസാനിപ്പിച്ചത്. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس من الجنة والناس ناس منشن نلنش وندع القرآن أبسان بيشت أبسان القرآن منشن نلنش أبسان بيشت منشن الولي والشدمانم في شاجام മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിൽ വലിയൊരു ശതമാനം പിശാചാണ്. അപ്പോൾ അള്ളാഹു ഒരു വിഭാഗം മനുഷ്യരെ ബഹുമാനിച്ചിട്ടുണ്ട്. അതാരാ? അവരല്ലാന്റെ മുത്തിയുകളാണ്. വികൃതെല്ലാം കുറച്ച് മടിയുള്ള ജീവിയാണ് കഴുത. അതോട് കഴുതയെ അള്ളാഹു നിന്ദിച്ചു. കഴുത മുത്തിയല്ല. കഴുത അമക്കാണ്. കാരണം കഴിവതൊക്കെ അഭിവാദത്തിൽ മടിയ. അതുകൊണ്ട് കഴുത നിൻ ഹൈദു നിന്റെ ഓ കഴുത കഴുത. മനുഷ്യൻ നിന്നനായാൽ അവനെ എന്ത് പറയും? ഏറെ കഴുത. എന്താ കഴുത? കഴുത മുടി ആകാൻ വലിയ മടിയന, വഴിപ്പെടാൻ മടിയനായ, അള്ളാഹ് വഴിപ്പെടാൻ മടിയനായ ജീവിയാണ് ആര്? കഴുത. അത് കഴുതയാണ്. അതിന്റെ സ്വരം പോലും മോശമായല്ലോ. കമ്മിയാകുമ്പോ സ്വരം മോശമായി. ഇന്ന അങ്കറൽ അസുവാസിലെ സൗത്തുൽ ഹമീർ, ഏറ്റവും വൃത്തികെട്ട ശബ്ദം കഴുതയുടെ ശബ്ദമാണ് ഖുർആൻ. ഈ ലോകത്ത് മോശപ്പെട്ട ശബ്ദം ആരുടേതാണ്? കഴുത. റിക്രല്ല മടിയന, റിക്രല്ലൂല. മനസ്സിലാവുക, പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ മേപ്പട്ടോക്കി കുത്തന്നെ മനസ്സിലാവൂല. അതെങ്ങനെ മനസ്സിലാവുക? ചിലത് മനസ്സിലാക്കിത്തരണ്ട ആള് പറഞ്ഞതാണ് മുഹമ്മദ്. അല്ലാതെ സ്കൂളിലെ ലാബിൽ നിന്ന് പരിശോധിച്ചാൽ അത് കിട്ടൂല. അത് പറയേണ്ട ആള് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ്. ഇതൊക്കെ മുഹമ്മദ് പറഞ്ഞതാണ്, സ്വന്തം പുണ്യ റസൂൽ പറഞ്ഞതാണ്. ഹബീബായ നബി പറഞ്ഞു, എല്ലാ ജീവികളും പെർഫെക്റ്റ് ആണ്, ഇല്ലല്ലോ ഹിമാർ. അള്ളാഹുവിന്റെ ദാക്കിറിൽ വിക്രി ചെല്ലാൻ മടിയനായ ഒരു ജീവിയാണ് അരി കൈത മടിയന. അതുകൊണ്ട് അവൻ ഹംകം, അവന്റെ ശബ്ദം മോശം. അപ്പോൾ ഒരു സൃഷ്ടി
സമുന്നതനാവുക അവന്റെ വെളിപ്പെടൽ നിമിത്തം. എന്നാൽ അവർ റോബോട്ടുകളെ പോലെയാണ്, അങ്ങനെ സംവിധാനം ചെയ്തതാണ്. ചില സ്വാതന്ത്ര്യം അവർക്ക് അല്പാൽപം അല്പം നൽകിയിട്ടുണ്ടെങ്കിലും സ്വാതന്ത്ര്യവും ഇത്രാറ്റും നൽകപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ആ ഇത്രാറ്റ സ്വാതന്ത്ര്യത്തോടുകൂടെ ചെയ്യുമ്പോൾ അവൻ ഉന്നതനാവും. അതാണ് വലക്കത് കറന്ന. അതിൽ എത്ര ഇത്രാറ്റിന് സന്നദ്ധനാവുന്നു അത്രയും അവൻ ഈ ലോകത്തും പരലോകത്തും നിലനിർത്തപ്പെടും. അതിന്റെ കൂടെ വരണം, ചിന്തിക്കണം. എത്ര 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 ഉൾപ്പെടാൻ എത്രത്തോളം തയ്യാറാണോ അത്രയും അവൻ സ്മരിക്കപ്പെടും. ഇസ്രായേലിന്റെ പുറകോട്ട് പോയോ ശൈത്താനായി, ഇസ്രായേലിലേക്ക് വന്നോ മുഅ്മിനായി മനുഷ്യൻ. പിന്നെ ഇസ്രായേലിലേക്ക് വന്ന മനുഷ്യൻ, ആ മനുഷ്യൻ പിന്നെ ഇസ്രായേലിനനുസരിച്ച് വലിയ ആളോ? എന്താണ് ഇസ്രായേൽ? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിനെല്ലാം തയ്യാറായി നിൽക്കുക, ഇതാണ് ഇസ്രായേൽ. നിസ്കരിക്കൽ നോമ്പോൽക്ക എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. നിസ്കരിക്കലൊക്കെ അതിൽ പെടും. അള്ളാഹുവിന്റെ രൂപാന് തയ്യാറായി നിൽക്കലാണ് ഇസ്രായേൽ. അടിമയുടെ മൗലികമായ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കലാവുക, ഇതാണ് ഇസ്രായേൽ. അതാണ് വഴിപ്പെടൽ. അള്ളാഹു തരെ തോപ്പിലേക്ക് തരട്ടെ. അതിൽ വിധിയനാണ് സയ്യിദ് ഇബ്രാഹിം. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ കഴിഞ്ഞാൽ ഈ ലോകത്തെ സകല വസ്തുക്കളിലും രേഖപ്പെടുത്തപ്പെട്ട നാമമാണ് ഇബ്രാഹിം. ആ ഇബ്രാഹിമിനെ ഓർക്കാൻ വേണ്ടി അള്ളാഹു ആണ്ടവതി പെരുന്നാൾ വെച്ചതാണ് എന്ത്? ഹജ്ജും ഹജ്ജിന് മുമ്പുള്ള 10 ദിവസങ്ങളും പ്രധാനമായിട്ടും. അതാണ് വൽഫജ്രി വലിയാലി മാഷ്. അതാണ് വൽഫജ്രി വലിയാലി മാഷ്. എന്താ ഒന്നാന്റെ ലക്ഷ്യം? ഒന്നാം ലക്ഷ്യം ഇബ്രാഹിം ഓർക്കപ്പെടലാണ്. വരുന്ന ബുധനാഴ്ച ഒന്നാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വ്യാഴാഴ്ച ഒന്നാകാൻ സാധ്യതയുണ്ട്. ആ ദിവസങ്ങളിൽ പിന്നെ 10 ദിവസത്തിന്റെ ആ ദിവസങ്ങളിൽ ഒരു അറക്കപ്പെടുന്ന ജിൻസിൽപ്പെട്ട ഒരു മൃഗത്തെ കണ്ടാൽ, ആട് മാട് ഒട്ടകം പോലെയുള്ള മൃഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മൃഗത്തെ കണ്ടാൽ ഒരാൾ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ അറ്റമില്ലാത്ത കൂലി കിട്ടും ഈ അവസ്ഥ. എന്തുകൊണ്ട്? അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്ക് ഇയാൾ പിന്തുണ പ്രഖ്യാപിച്ചു. അള്ളാഹു അക്ബർ എന്നത് മീസത്ത് ഇബ്രാഹിമാണ്. അവലമൻ തലഫലബിൽ തിൽക്കൽ കലിമത്ത് ഇബ്രാഹിം, ഭൂമിയിൽ ആദ്യമായി ആ കലിമത്ത് ഉച്ചരിച്ചാൽ ഇബ്രാഹിമാണ്. ഇബ്രാഹിമിന്റെ ഒരു അള്ളാഹിന്റെ മഹബൂബാണ് ഇബ്രാഹിം. ഇബ്രാഹിമിനെ സ്മരിക്കാനുള്ള ദിവസമാണ് ഈ പ്രധാനപ്പെട്ട 10 ദിവസം. എത്രയാ കൂലി? ഭയങ്കര കൂലിയാണ്. അള്ളാഹു അക്ബർ. ആട് മാട് ഒട്ടകങ്ങളിൽപ്പെട്ട ഒരു മൃഗത്തെ കണ്ടാൽ അതിലിപ്പോ എന്തേ കണ്ടത്? എന്താ അവിടെ രണ്ട് കാര്യമുണ്ട്. അപ്പൊ ആട് മാട് മൃഗത്തിൽപ്പെട്ട ഒരു വസ്തുവിനെ കണ്ടാൽ, ഒരു ജീവിയെ കണ്ടാൽ എന്ത് പറയണം? അള്ളാഹു അക്ബർ എന്ന് പറയണം. അത് രണ്ടും ഇബ്രാഹിമി ടച്ച് ഉണ്ട്. ആട് മാട് ഒറ്റകം എന്ന് പറഞ്ഞത് ഉലഹിയത്തിന്റെ മൃഗമാണ്. ഉലഹിയത്ത് ആരുടെ ഓർമ്മയാണ്? ഇബ്രാഹിം. ഓഹോ, അപ്പൊ കണ്ട വസ്തുവിൽ ഇബ്രാഹിമിന്റെ ഓർമ്മയുണ്ട്, ഇബ്രാഹിമിന്റെ ഓർമ്മയുണ്ട്. പറഞ്ഞ വാക്കോ? അത് ഭൂമിയിൽ ആദ്യം ഉച്ചരിച്ചാൽ ഇബ്രാഹിമാണ്, അതും ഇബ്രാഹിമിന്റെ ഓർമ്മയുണ്ട്. അപ്പൊ രണ്ട് പോയിന്റിൽ ഇബ്രാഹിം യോജിച്ചു. അത് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ കൂലി കിട്ടൂല, കിട്ടും. പക്ഷെ ഈ ആ ദിവസങ്ങളിൽ കിട്ടുന്ന അത്ര കിട്ടൂല. അതെന്തുകൊണ്ട്? ആ ദിവസങ്ങളിൽ അത് ഇബ്രാഹിമി ഓർമ്മയാണ്. ഖുർആൻ കൊണ്ടുള്ള ഉപകാരം റമളാനിലും ഉണ്ട്, ഷവ്വാലിലും ഉണ്ട്. പക്ഷെ ഷവ്വാലിലുള്ളതിനേക്കാൾ കൂലി എന്നിട്ടും എന്തുകൊണ്ട്? പിന്നെ ഉപകാരം എന്ന അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ ഉറങ്ങിക്കോളി, ഉറങ്ങി 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 ഉറങ്ങ് ഉറങ്ങ മനുഷ്യന്മാരെ ഉറങ്ങി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മിനഹൈസ് ഉപകാരം എന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ റമളാനിൽ ഖുർആൻ കൊണ്ടുള്ള ഉപകാരം, ഗൗരവമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കണ്ടെത്തുക, പിടിക്കുക, ഇതൊക്കെ പര്യവേഷണങ്ങൾ നടത്തുക, ശാസ്ത്രീയ ഗവേഷണങ്ങൾ, ലോകത്തിന്റെ ഗവേഷണങ്ങൾ, ഇതൊക്കെ പഠിക്കുക എന്നുള്ളത് റമളാനിൽ ഉള്ളത് ശവ്വാലുമല്ലേ, ദുൽഖാജിലുമല്ലേ? എന്നാൽ എന്തേ ഈ ദുൽഖാജിലും ദുൽഹജ്ജിലും
റമദാനിൽ അത്ര കൂലിട്ടാഞ്ഞു. റമളാനിലെ ഖുർആൻ അള്ളാഹു മഹാനായ നബിക്ക് കൊടുത്ത സമ്മാനത്തിന്റെ ഓർമ്മയിൽ അതുണ്ട്. അള്ളാഹു അത് ചൊവ്വാലിനേക്കാൾ എന്നാണ് ഓർക്കപ്പെടുക റമളാൻ? എന്തുകൊണ്ട് അത് റമളാൻ എന്നത് അള്ളാഹു തന്റെ മഹബൂബിന് ഈ സമ്മാനം നൽകിയ മാസമാണ്. അപ്പോൾ മഹബൂബിന്റെ ടച്ച്, മഹബൂബിന്റെ ഓർമ്മ ടച്ച് ചൊവ്വാലിലുള്ളതിനേക്കാൾ എവിടെയുണ്ട്? റമളാനിലുണ്ട്. അപ്പോൾ മഹബൂബിനാണ് പ്രാധാന്യം. ഖുർആൻ റമളാനിലും ചൊവ്വാലിലും ഒരുപോലെയാണ്. എന്റെ കണ്ണ് കൊട്ടിയിട്ട് ഒരു കാര്യം ഇല്ല. ഇത് പഠിക്കേണ്ടത് പോലെ പഠിക്കാത്തത് കൊണ്ട് പലർക്കും അബദ്ധം പിണയാണ്. എവിടെ പരിശോധിച്ച് നോക്കിയാലും അവിടെ എല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുടെ ഒരു ഓർമ്മ. ഉദാഹരണം പറയാം, ശംഊനുൽ ഹാദി എന്ന മനുഷ്യന്റെ ഓർമ്മ മുത്തുനബി അയവിറക്കി. അപ്പോൾ അവർ വരെ വളരെ വേദനിച്ചു. അദ്ദേഹം 1000 മാസം മുത്തലഫിന്റെ താടി എല്ലുകൊണ്ട് യുദ്ധം ചെയ്ത ആളാണ്. അള്ളാഹുവിന്റെ ഒരു ഇഷ്ടപ്പെട്ട ആളാണ് ശംഊനുൽ ഹാദി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കി മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സഹാബികൾ വളരെ വിഷമിച്ച് കേട്ടു. എന്തുകൊണ്ട്? അദ്ദേഹം 1000 മാസം ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് യുദ്ധം ചെയ്ത് കൂലി വാങ്ങി. അത്രയൊന്നും ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. കാരണം 1000 മാസം ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് അദ്ദേഹം എന്തുമാത്രം ചെയ്തു, അത് അവ എത്ര കൂലി ഉണ്ടാവും, ബാക്കി ഇതിനെന്തൊക്കെ ആരാധന. അപ്പൊ ജനങ്ങളെ ഇത്, അപ്പോൾ ഒരു മനുഷ്യന്റെ ഓർമ്മ അയവിറക്കിയപ്പോൾ, ഒരു സ്വാലിഹിന്റെ ഓർമ്മ അയവിറക്കിയപ്പോൾ മനുഷ്യർക്ക് ദുഃഖം തോന്നി. അപ്പൊ അപ്പോൾ ആ സ്വാലിഹിനെ ഉൾക്കൊണ്ട ജനങ്ങൾക്ക് ദുഃഖം ഉണ്ടാവാൻ പാടില്ല, അവരെ പിക്കപ്പ് ചെയ്തു. അതിനേക്കാൾ വലിയ ഓർമ്മ കൊടുത്തു. അതാണ് എന്ത്? ലൈലത്തുൽ ഖദ്ർ. അപ്പൊ ലൈലത്തുൽ ഖദ്റിൽ ഒരുപാട് ഓർമ്മ ഉണ്ട്. ഒന്ന് ശംഊനുൽ ഹാദിയുടെ റളിയല്ലാഹു അൻഹു, ഒന്ന് മുസ്തഫ നബിയുടെ. ഖുർആൻ അന്ന് ഇന്ന് അന്നല്ലേ. ഒന്ന് ഖുർആൻ ലൈലത്തുൽ ഖദ്റിൽ കുറച്ചേറെയും ശബ്ബാല് കുറച്ച് കുറവും, അങ്ങനെയാണ് അല്ല. പിന്നെ ഇവിടെ എന്താണ് ഓർമ്മ? ഇന്നത്തെ ഖുർആനിലെ ലൈലത്തുൽ ഖദറിലുള്ളതൊക്കെ ചൊവ്വാലുമില്ലേ, ചൊവ്വാലുള്ളതൊക്കെ ദുൽഖാദറുമില്ലേ. പക്ഷേ ആ രാത്രിക്ക് വലിയ പുണ്യണ്ട്. എന്തുകൊണ്ട്? അത് ദിക്റു ഇഫായിൽ ഖുർആനി ഇലാ മഹബൂബി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ മഹബൂബിലേക്ക് അള്ളാഹു ഈ കിതാബിനെ കൊടുത്തതിന്റെ പറ അതിന്റെ ഓർമ്മയാണ്. ആണ്ടവതികളിലെല്ലാം ഓർമ്മകൾ കിടക്കുന്നുണ്ട്. ആ ഓർമ്മയാണ് ആണ്ടവതിയെ ദീപസുറ്റാക്കിയത്. ആ ഓർമ്മ മാറ്റി വെച്ചാൽ പിന്നെ ആണ്ടവതിക്ക് ഒരു വിലയും ഉണ്ടാവില്ല. അപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് ഇബ്രാഹിമിന്റെ ഒരു ആണ്ടവതിയാണ്, ഒരു ഓർമ്മയാണ്, ഓർമ്മയാണ്. ഭാഷ നിങ്ങൾ എന്തോ പറഞ്ഞാൽ അത് ഒരു വസ്തുത ഇതാണ്. ഖിയാമത്തുനാൾ വരെ ഹജ്ജ് മുടങ്ങൂല, ഹജ്ജ് മുടങ്ങാൻ പറ്റില്ല, ഹജ്ജ് മുടങ്ങൂല. എന്തുകൊണ്ട് ഹജ്ജ് മുടങ്ങൂല? എന്നാ ഹജ്ജ് പണ്ട് മുടങ്ങിയിട്ടില്ലേ? പറ ഇല്ലേ, ഇനി മുടങ്ങൂല. എന്തുകൊണ്ട്? ഇന്നത്തെ ഹജ്ജ് 4000 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഹജ്ജ് ഇബ്രാഹിമിന്റെ ഓർമ്മ. അത് ശിർക്കായി പോയിട്ടുണ്ട്. എന്നാലും എന്തുണ്ട്? പറ കുട്ടി, ഹജ്ജുണ്ട്. ശിർക്ക് അള്ളാഹുവിനെ അടിമകൾ കൊടുക്കുന്നതിൽ അവർ കലർപ്പ് കേട്ടലാണല്ലോ ശിർക്ക്. അത് അള്ളാഹു ദുനിയാവിൽ ക്ഷമിച്ചോളും, ആഖിറത്തിൽ തിരിച്ചടി കൊടുത്തോളും. പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാള് ദിക്ർ മുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടൂല. മനസ്സിലാവണില്ലേ? മനസ്സിലായില്ലേ? പണ്ട് ഹജ്ജ് മുടങ്ങിയിട്ടുണ്ട്, ഇന്ന് ഹജ്ജ് മുടങ്ങൂല. എന്തേ, അന്നത്തെ ഹജ്ജ് ഹജ്ജല്ലേ, ഇപ്പോഴത്തെ ഹജ്ജ് ഹജ്ജല്ലേ, പിന്നെ എന്താ വ്യത്യാസം? ഇത് ഇബ്രാഹിമിന്റെ വിളിയാണ്. ഇബ്രാഹിം അള്ളാഹിന്റെ മെഹബൂബാണ്. അപ്പോൾ ഇന്നത്തെ ഹജ്ജിൽ മഹത്തായ ഒരു ഓർമ്മ കിടക്കുന്ന ആരുടെ? അത് മുടക്കാൻ അള്ളാഹ് സമ്മതിക്കൂല. അത് മുടങ്ങിയ അവിടെ അട്ടിമറിയും. ലൗലം യഹുജ്ജൻ നാസുൽ അസ്ബഖല്ലാഹു സമാഅലൽ അർദീൻ, ഹജ്ജ് മുടങ്ങിയാൽ ആകാശ ഭൂമി അട്ടിമറിക്കും. എന്തോ
പറഞ്ഞിട്ടില്ലേ? അങ്ങനെ അന്റെ ആദ്യം മറിച്ചു അതിലെന്തില്ല? ഇബ്രാഹിമിന്റെ ഓർമ്മയല്ല അലൈഹിസ്സലാം. അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആൾ ഇബ്രാഹിമാണ്. ആ ആള് വന്നു, ആ പണി എടുത്തു, ഞാൻ മുടങ്ങാൻ പാടില്ല, മുടങ്ങൂല്ല. ഒരു ഹൈറ് മുടക്കിയവൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കരമായിരിക്കും. അതിന്റെ ഗൗരവം വളരെ വലുതായിരിക്കും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ലോകത്തെല്ലാ ഖൈറും അങ്ങനെയാണ്. ലോകത്തെല്ലാ ഖൈറും ആ ഖൈറിന്റെ പിന്നിൽ ഒരു ഓർമ്മ ഉണ്ടാവും. ആ ഓർമ്മയുടെ ഓർമ്മക്ക് അള്ളാഹു തആലക്കുള്ള പ്രാധാന്യം പോലെ ആ വിഷയത്തിന് പ്രാധാന്യം ഉണ്ടാവും. ഖുർആനിൽ ഒരാൾ ടച്ച് ചെയ്യൂല, ഖുർആനിൽ ഒരാൾ തൊടൂല, കൈകടത്താൻ പറ്റൂല. എന്തുകൊണ്ട്? അത് അള്ളാന്റെ കലാം ആയതുകൊണ്ട് മാത്രമല്ലട കുട്ടി, അത് ആർക്ക് കൊടുത്തതാണ്? അള്ളാന്റെ മഹബൂബിന് നൽകിയതാണ്. അള്ളാഹു സമ്മാനം കൊടുത്തതാണ്. അത് ഒരാൾ കൊടുത്തോക്കാൻ അള്ളാഹു തല അതിന് കള്ളത്തരം കടത്തുകൂട്ടാ അള്ളാഹ് അമ്മയിക്കൂല. അത് അള്ളാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടഭാചനത്തിന് അള്ളാഹ് കൊടുത്ത സമ്മാനാണ്. അത് കലർത്ത അതിൽ വേറൊന്നും കലർത്താൻ അള്ളാഹു തല അയാൾ സമ്മതിക്കൂല, സമ്മതിക്കൂല. കലാം എന്ന നിലവിൽ തോന്നാത്ത അള്ളാന്റെ കലാം തന്നെയാണ്. അതാണ് അതിന്റെ അടിസ്ഥാനം. അത് അങ്ങനെ അത് ചിന്തിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ചിന്തിക്കരുത്. അതൊരു കാരണം, നീ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. ഒരു കാരണം മറ്റൊരു കാര്യത്തെ നിരാകരിക്കൂലല്ലോ. നിങ്ങളും കാരണം കണ്ടെത്തോളിക്കോളൂ. ഇതൊരു കാരണമാണ്, ഇതൊരു കാരണം. ചിന്തിക്ക. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഈ ദുനിയാവിൽ കാണുന്ന എല്ലാം ഉദാഹരണം പറയാം. മുഹറം 1 മുതൽ 10 വരെ പ്രധാനപ്പെട്ട അല്ലേ? അല്ലേ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്തുകൊണ്ട് മാസം എന്ന നിലയിൽ മുഹറം അള്ളാന്റെ മാസമാണ്, സഫർ അള്ളാന്റെ മാസമാണ്. ഇതിന്റെ മുഹറത്തിന് പ്രത്യേകത, അള്ളാഹുവിന്റെ പ്രത്യേക തഖ്ദീർ അനുസരിച്ച് അള്ളാന്റെ മഹബൂബീങ്ങളായ ഒരുപാട് അമ്പിയാക്കന്മാർ സന്തോഷിച്ച ഒരു വേളയാണ് അത്. അള്ളാന്റെ മഹബൂബിന്റെ സന്തോഷം അള്ളാഹ്ക്ക് വിലപ്പെട്ടതാണ്. അള്ളാന്റെ മഹബൂബിന്റെ ദുഃഖം അള്ളാഹ്ക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഖിയാമത്ത് 4 വരെ 1 മുതൽ മുഹറം 10 വരെ വലിയ വിലപ്പെട്ടതാണ്. എന്താ അതിന് കാരണം? മനസ്സിലാവണില്ലേ? പറഞ്ഞ മനസ്സിലാവണില്ലേ? പറയ എന്താ ഉറങ്ങണത്? മനസ്സിലാവണില്ലേ? പറ മുഹറം 1 മുതൽ 10 വരെ വിലപ്പെട്ടതാണ്. എന്തുകൊണ്ട്? പറ പറ അള്ളാഹുവിന്റെ മഹബൂബീങ്ങളായ അമ്പിയാക്കന്മാരുടെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും ഓർമ്മകൾ അതിനുള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുക്ക് അത് വിലപ്പെട്ടതാണ്, അവരുടെ ഓർമ്മ. റബീഉൽ അവൽ വിലപ്പെട്ടതാണ്, അതിൽ ആരുടെ ഓർമ്മയുണ്ട്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിലാലമീൻ, അത് വിലപ്പെട്ടതാണ്. അങ്ങനെ അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കുക, അവരുടെ കൂട്ടത്തിൽ നിന്ന് വേറിട്ടെടുത്ത ആളാണ് സയ്യിദുന ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ ഓർമ്മയാണത് അലൈഹിസ്സലാം. ഈ കാണുന്ന ഇബ്രാഹിമിന്റെ ഇനി വരാൻ പോകുന്ന 10 ദിവസം ഇബ്രാഹിമിന് ഓർമ്മയാണ് അലൈഹിസ്സലാം. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലക്ക് അത്രയേറെ പ്രധാനപ്പെട്ട ആളാണ്. ഇബ്രാഹിം പരലോകത്ത് ആദ്യമായി വസ്ത്രം നൽകപ്പെടുന്ന ആൾ ഇബ്രാഹിം ആയിരിക്കും എന്ന് പുണ്യ റസൂൽ. നമുക്ക് ഭയങ്കര വല്ലാത്ത ഇഷ്ടപ്പെട്ട ആളാണ് സയ്യിദുനാ ഇബ്രാഹിം. പരലോകത്ത് ആദ്യമായി വസ്ത്രം നൽകപ്പെടുന്ന ആൾ ഇബ്രാഹിം അലൈഹിസ്സലാം. ലോകത്ത് നോക്കൂ നിങ്ങൾ, എല്ലാ നബിമാരും ഉച്ചരിച്ച വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്രാഹിം ഉച്ചരിച്ചു തുടങ്ങിയ വാക്കാണ് അള്ളാഹു അക്ബർ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ചിന്തിക്കുക, നിസ്കാരത്തിൽ മൊത്തം ഇന്ത്യ കാലാത്തിലും എന്ത് കൊടുത്തു? എന്നാൽ അത് അഫ്ളൽ ദിക്ർ അല്ല. അഫ്ളൽ ദിക്ർ ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓരോ ഇന്ത്യ കാലും അള്ളാഹു അക്ബർ. അപ്പൊ 2-ാം നമ്പർ ദിക്റാണ് പറയുന്നത്. ഒന്നുകൂടി കൂലി 1-ാം നമ്പർ ദിക്റിനല്ലേ? പക്ഷെ 1-ാം നമ്പർ ദിക്റിൽ മീസത്ത് ഇബ്രാഹിം ഇല്ല. ദിക്റു ജമീഉൽ അംബിയാണ്. മീസത്ത് ഇബ്രാഹിം ആണെങ്കിൽ ഇബ്രാഹിം മാത്രം പറഞ്ഞതാകണം, അത് ഇബ്രാഹിം തുടങ്ങിയതാകണം, അത് അള്ളാഹു അക്ബർ ആണ്. അപ്പൊ നിസ്കാരം ആരുടെ ഓർമ്മയാണ്? ഇബ്രാഹിമിന്റെ ഓർമ്മയാണ്. 1-ാം നമ്പർ ഒഴിവാക്കി 2-ാം നമ്പർ പിടിച്ചു. എന്തോ നിങ്ങൾ ഇവിടെ ഉണ്ടോ?
നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? അല്ല കുട്ടി, ഒരു ആള് ഒരു മോന് ജനിച്ചാൽ ആദ്യമായി ആ കുട്ടിക്ക് കേൾപ്പിക്കപ്പെടുന്ന അഫൽ ദിക്റല്ല, രണ്ടാം നമ്പർ ദിക്റാണ്. അത് ദിക്ർ ഇബ്രാഹിം, ദിക്ർ ഇബ്രാഹിമിന് ദിക്ർ മുഹമ്മദുണ്ട്. അവരല്ലാതെ ഒന്നാം നമ്പർ ആരാണ്? മഹാന്മാരായ രണ്ട് മനുഷ്യന്മാരെ ഓർമ്മയിൽ കയറ്റിയിട്ടുണ്ട്. മറ്റതോ മറ്റേ പരക്കാണ്, പരക്കച്ചോറാണ്. ഏത് ലായിലാലോ വലിയ ദിക്ർ തന്നെയാണ്, അമ്മതി വലിയ ദിക്റാണ്, പക്ഷെ പരക്കച്ചോറാണ്. അള്ളാഹുക്ക് പറ അത് ദിക്ർ ഇബ്രാഹിമാണ്. അതുകൊണ്ട് ജനിക്കുമ്പോൾ ആദ്യം കേൾപ്പിക്കണത് എന്താ? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, പിന്നെ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. ചിലപ്പോൾ കുട്ടി ഒന്നാമത്തെ ശ്വാസത്തിലെ എന്തായി ഈ അള്ളാഹു അക്ബർ നാലോട്ടം വല്ലാക്ക പറയുന്നതിന് മുമ്പ് കുട്ടി മരിച്ചുപോയി നിൽക്കാം. ഞാൻ കുട്ടി ദുനിയാവിൽ എന്ത് കേട്ടിടന്നല്ല, ഒന്നാം നമ്പർ ദിക്ർ കേട്ടിടന്നല്ല, രണ്ടാം നമ്പർ നിൽക്കുമ്പോൾ മരിച്ചു കുട്ടി. എന്നാലും അതാണ് ഭാഗ്യം, കാരണം അതിൽ എന്തുണ്ട്? ഇബ്രാഹിമിന്റെ പ്രത്യേകതയുണ്ട്. ഇബ്രാഹിം അലൈഹി സ്സലാം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ബാങ്കിലെ നിസ്കാരത്തിൽ മൊത്തം ഇന്ത്യക്കാലാത്തിലും അള്ളാഹു അക്ബറാണ്. ബാങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂന്ന്, അള്ളാഹു അക്ബർ ആറ്. ആദ്യം നാലും പിന്നെ രണ്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തോടുകൂടി രണ്ടും, ഷഹാദത്ത് ഇല്ലാതെ അവസാനം ഒന്നും. അവൻ നേരെ ഇരട്ടിയാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇരട്ടിയാണ് എന്ത്? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ ഇബ്രാഹിം ദിക്റാണ് അലൈഹിസ്സലാം. അപ്പോൾ ഇവിടെ നമ്മൾ ഗൗരവമായി ഇത് ചിന്തിക്കണം കുട്ടികളെ, വളരെ മനസ്സിലാക്കണം. അള്ളാഹു ഇവിടെ ചെയ്യുന്ന എന്തും നിങ്ങൾ എടുത്ത് പരിശോധിക്കുകയും എന്തെടുത്ത് പരിശോധിക്കുകയും റജബിലെ ഒന്നാമത്തെ രാത്രി പ്രധാനപ്പെട്ടതാണ്. റജബിലെ ഒന്നാമത്തെ രാത്രി ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. എന്താ പ്രത്യേകത? അള്ളാഹു റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തു മുഹമ്മദ് മുസ്തഫ എന്ന തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ആ നുത്ഫത്ത് നൂറാനിയത്ത് ആമിനാബിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നത് ആ രാത്രിയാണ്. മുഹമ്മദ് മുസ്തഫ എന്ന അതിൻ്റെ ആ അടിസ്ഥാനമായ ആ നുത്ഫത്ത് നൂറാനിയ മഹദിയായ ആമിനാബിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചത് റജബ് ഒന്നാം രാവിലാണ്. അതുകൊണ്ട് അത് വിലപ്പെട്ടതാണ്. എന്റെ ഓർമ്മയാണ് ഖിയാമത്ത് നാളുകൾ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച. എന്തുകൊണ്ട്? അതിലൊരു മനുഷ്യന്റെ ഓർമ്മ അടക്കുന്നുണ്ട്. ആര്? സീദന ആദം. ആദം അള്ളാന്റെ മഹബൂബാണ്. ആദം അള്ളാഹുവിന്റെ അള്ളാന്റെ മഹബൂബാണ് സീദന ആദം അലൈഹിസ്സലാം. ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ ഖൈറു യൗമിൻ സലാത്തു അലൈ ശംസ് യൗമുൽ ജുമുഅ. ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. ഫീ ഖുലിഖ ആദം, അന്ന് ആദമിന്റെ ഓർമ്മയുണ്ട്. അന്നാണ് ആദമിനെ പ്രസവിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇനി വരുന്ന ഈ പത്ത് ദിവസവും സീദന ഇബ്രാഹിമിന്റെ ഓർമ്മയാണ്. അതുകൊണ്ട് അതിന്റെ വില നിങ്ങൾ കേട്ടോളൂ. മാമിൻ അയ്യാമിൻ അൽഅമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്രി. ഈ പത്ത് ദിവസത്തേക്കാൾ സുന്നത്തായ അമൽ പെരുപ്പിക്കാനോ മറ്റ് അമലിൽ പ്രതിഫലം കാംക്ഷിക്കാനോ ഇതിനേക്കാൾ പറ്റിയൊരു ദിവസം വേറെയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരുന്ന പത്ത് ദിവസവും അത് ഇബ്രാഹിമി ഓർമ്മയാണ് അലൈഹിസ്സലാം. മുലബ്ബീന ദഅവതബീഹിം ഇബ്രാഹിം, ബാപ്പാന്റെ വാക്കിന് മറുപടി പറഞ്ഞുകൊണ്ട് വരുന്ന ദിവസമാണത്. ഹാജിമാർ ബാപ്പാന്റെ ബാപ്പാക്ക് മറുപടി പറയും. നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട്, മറുപടി ആവർത്തിക്കും. ഏതാണ് മറുപടി? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അപ്പോൾ ഹാജി തൽബിയത്തിലാണ്. ഹാജി അല്ലാത്തവരോ ഹജ്ജിന് പോയിട്ടില്ലെങ്കിലും അവനെ ഇതിൽ നിന്ന് പുറകാക്കാൻ പാടില്ല. അവനും ഈ ദിക്റിൽ പങ്കാളിയാണെന്ന് ഈ ഓർമ്മയിൽ. അപ്പൊ അള്ളാഹു തആല അവനെ പ്രത്യേക സൗകര്യം ചെയ്തു. എന്ത്?
സുന്നത്തായ അമലിനെ പഠിപ്പിക്കാൻ ഇതിനേക്കാൾ പറ്റിയ ദിവസം കൊല്ലത്തിൽ വേറെ അല്ലാതെ മുത്തുമുത്തു മുഹമ്മദ് മുസ്തഫ. എവിടെ ഹദീസ്? സ്വഹീഹുൽ ബുഖാരിയിലും ഉണ്ട്, സ്വഹീഹ് മുസ്ലിമിലും ഉണ്ട്. മാമിൻ അയ്യാമിൻ അൽഅമൽ സ്വാലിഹു ഫീഹി അഹബ്ബു ഇലല്ലാഹ്. ഈ പത്ത് ദിവസം, മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്രി, ഈ പത്ത് ദിവസത്തെക്കാൾ സുന്നത്തായ അമൽ പഠിപ്പിക്കാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേറെ ഒരു ദിവസവും ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതാതെങ്കിൽ ഏത് അമലും പിള്ളേർക്കൊക്കെ പ്രത്യേക അമലൊന്നും ഇല്ല. പ്രത്യേക തറാവി ഉണ്ടോ? പ്രത്യേക തറാവി ഉണ്ടോ? ഇല്ല. പ്രത്യേക ഖുർആനോത്ത് ഉണ്ടോ? ഇല്ല. പക്ഷെ എന്തുണ്ട്? എന്നും ചെയ്യുന്ന കാര്യം അന്ന് ചെയ്താൽ അന്നൊരു ഓർമ്മ ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര കൂലിയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അന്നൊരു പ്രത്യേകമായ കൂലിയാണ്. അപ്പോൾ അവൻ അതിനോട് സഹകരിച്ചു. ആ സഹകരണത്തിന്റെ വകുപ്പിൽ പെടുന്നത് ഈ പത്ത് ദിവസത്തെക്കാൾ സാലിഹായ അമലിന് ഇത്രയേറെ കൂലി കിട്ടുന്ന ദിവസം വേറെ ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബികൾ ചോദിച്ചു, വല്ല ജിഹാദു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന ആളുകൾക്കും ഇത്ര പ്രതിഫലം ലഭിക്കുകയില്ലയോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവർക്കും ഇത്ര പ്രതിഫലം ലഭിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അവർ പിന്നെ ഇങ്ങനെ നോക്ക് അവർ പിന്നെ ചോദിച്ചു, വല്ല ജിഹാദ് ഫീ സബീലില്ല, അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവർക്കും ഇത്ര കിട്ടിയുള്ള നബി? കാലവല ജിഹാദ് ഫീ സബീലില്ല. അവർ പിന്നെ ചോദിച്ചു, വല്ല ജിഹാദ് ഫീ സബീലില്ല, കാലവല ജിഹാദ് ഫീ സബീലില്ല. ഇതെന്താണത്? റസൂള്ള പറഞ്ഞതിനെ സംശയിക്കല്ല, റസൂള്ള പറഞ്ഞതിനെ സംശയിക്കുന്ന രീതി സ്വഹാബികൾക്കില്ല. റസൂള്ള എന്ത് പറഞ്ഞാലും സ്നേഹനവാദായന. പിന്നെന്ത്? ഇവിടെ സംശയിക്കല്ലത്, അത് തഅജ്ജുബ, അത്ഭുതം. കാരണം അതിന്റെ കൂലി കേട്ടിട്ട് അവർ അത്ഭുതസ്തബ്ധരായി പോയി. ഏത് ദിവസത്തെ പറ ദുൽഹജ്ജിന്റെ ആദ്യമുള്ള പത്ത് ദിവസത്തെ പ്രതിഫലം കേട്ടിട്ട് സ്വഹാബികൾ സ്തബ്ധരായി പോയി. അതായത് യുദ്ധത്തിന് പോകുന്നവന് സകല ദോഷമുള്ള പുറത്തു കൊടുത്തു, അതിനേക്കാൾ കൂലിയാണ് എന്ന്. ഈ പത്ത് ദിവസം എന്ത് ചെയ്താലും പ്രത്യേകമൊന്നുമില്ല, എന്തും. ഒരു ഏതാമൻ സ്വമാമിൻ അയ്യാമിൻ അല്ല അമൽ സ്വാലിഹ്, ഏതാമൻ സ്വാലിഹ്? ഖുർആൻ ഓടുക, സുന്നത്ത് സ്നേഹിക്കുക, ദിക്ര ഇല്ല, തസ്ബീഹ് ഇല്ല, മനസ്സിലായില്ലേ? സാധുക്കളെ സഹായിക്കുക. ഏത് അല്ല അമൽ സ്വാലിഹ്? അമൽ സ്വാലിഹ് ഏതും. പാവപ്പെട്ടവർക്ക് ഒരു പത്ത് എന്തെങ്കിലും ഹൈറായ കാര്യം ചെയ്തു കൊടുക്കുക. ഏതും ആ ദിവസത്തിന്റെ ഉള്ളിലാകണം. വേറെ സമയത്ത് പോലില്ല എന്ത്, പക്ഷെ ആ ദിവസത്തിൽ എന്തുണ്ട് പറയാ. മഹാനായ നബിയുള്ളാഹി ഇബ്രാഹിമിന്റെ ഓർമ്മ പെരുന്നാൾ നടക്കുന്ന സമയമാണ്, ഭയങ്കര കൂലിയാണ്. ഇതിനെ മറികടക്കണമെങ്കിൽ ഹറജ ബി നഫ്സിഹി വ മാലിഹി ഫലം യർജിഉ മിൻഹു ബിശൈഇൻ എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ദിവസത്തിൽ ചെയ്യുന്ന അമലിനെ മറികടക്കണമെങ്കിൽ ഒരാൾ യുദ്ധത്തിന് ധനവും സമ്പത്തും കൊണ്ട് യുദ്ധത്തിന് പോയിട്ട് ഒന്നും തിരിച്ചു വരാതിരിക്കണം. മനസ്സിലായില്ല? ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലിനോട് ഒരു യോദ്ധാവിനെ കിടപിടിക്കണമെങ്കിൽ യോദ്ധാവ് എന്ത് ചെയ്യണം? മറ്റു മാസങ്ങളിൽ എന്ത് ചെയ്യണം? യുദ്ധത്തിന് പോയിട്ട് പിന്നെ ഒന്നും ബാക്കി വരുന്നത്, അവനും വന്നില്ല, ധനവും വന്നില്ല, അവനെ ശത്രു കൊന്നു, ധനം ശത്രു വനീമത്തായി പിടിച്ചടക്കി. അപ്പൊ രണ്ട് നിലക്ക് അവൻ സഹതാബാർഹനായി. ഒന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചു, രണ്ട് അവന്റെ സമ്പത്ത് മക്കൾക്ക് പോലും. പറയ കുട്ടി എന്താ ഉറങ്ങണത്? സ്വന്തം മക്കൾക്ക് പോലും അവന്റെ സമ്പത്ത് കിട്ടിയില്ല, ശത്രു പിടിച്ചടക്കി. അപ്പൊ രണ്ട് നിലക്ക് സഹതാപ അർഹനാണ്. രണ്ട് നിലക്കുമല്ല, ഒരുപാട് നിലക്ക്. യുദ്ധത്തിന് പോയതൊരു സഹതാപം, യുദ്ധം ചെയ്തത് ഒരു സഹതാപം, മരിച്ചത് മറ്റൊരു സഹതാപം, സ്വത്ത് പോയത് വേറെ സാധാപം, മക്കൾ എത്തിമായത് വേറെ സാധാപം, ഭാര്യ വിധവയായത് വേറെ സാധാപം. ഇങ്ങനെ ഒരുപാട് സാധാപങ്ങളുണ്ടവന്. അവന് വേണമെങ്കിൽ ഇതിനെ മറികടക്കാം, അല്ലാതെ ഒരാൾക്കും ഈ സമയത്ത് അമലിനെ മറികടക്കാൻ കഴിയില്ല സവാബിന്റെ കാര്യത്തിൽ എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ സമയം അത് വല്ലാത്തൊരു സമയമാണ്. എന്ത് എന്തും അല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലാഹ് അല്ലാഹ്.
അത് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ. ഉദാഹരണം പറയാം, ബഹുമാനപ്പെട്ട മസ്ജിദ് ഹറാമിൽ നിസ്കരിക്കുകയാണെങ്കിൽ 100,000 ഒരു റക്കാത്തിന്, ഒരു കഥം പുറത്തു വെച്ചാലോ 2 റക്കാത്തിന്റെ കൂലി എന്തില്ല, ഒരു റക്കാത്തല്ല അവിടെ 100,000. മനസ്സിലായില്ല, മസ്ജിദ് ഹറാമിന്റെ നേരെ പുറത്ത് 2 റക്കാത്തിന്റെ 8 റക്കാത്തിന്റെ കൂലി, മസ്ജിദ് ഹറാമിന്റെ ഉള്ളിൽ 100,000. എന്തേ അത്? ബഹുമാനപ്പെട്ട കഅബയെ ബഹുമാനിക്കാൻ വേണ്ടി ചുറ്റപ്പെട്ടതാണ് എന്ത്, മസ്ജിദ് ഹറാം. അതിൽ ദിവാറുൽ കഅബ എന്നൊരു സ്ഥാനമുണ്ട്. ദിവാറുൽ കഅബ, കഅബയുടെ പരിസരത്ത് എന്നുള്ള ഒരു ഓർമ്മയുണ്ട് എന്തില്, എന്നൊരു ബഹുമാനിക്കലുണ്ട്, കഅബയെ ബഹുമാനിക്കലുണ്ട്. പറ പറ, കഅബയെ ബഹുമാനിക്കൽ ഉള്ളത് കൊണ്ട്, ഈ തഅലീം ഉള്ളത് കൊണ്ട്, ദീൻ എന്താ, തഅലീം മാ അല്ലാഹ്, അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അത് ചിലപ്പോ സ്ഥലാവും, അത് ചിലപ്പോ വസ്തുവാവും, അത് ചിലപ്പോ കാലമാവും, അത് ചിലപ്പോൾ വ്യക്തിയാവും. മസ്ജിദ് ഹറമിന് ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ഹറമിന്റെ പുറത്ത് സ്കെച്ചാൽ, മസ്ജിദ് ഹറമിന്റെ പുറത്ത് സ്കെച്ചാൽ 2 റക്കാത്തിന് കൂലി, മസ്ജിദ് ഹറമിന്റെ ഉള്ളിൽ സ്കെച്ചാലോ 200,000 കൂലി, 1 റക്കാത്തിന് 1,000്, 2 റക്കാത്തിന് 2,000,000. നേരെ മസ്ജിദ് ഹറമിന്റെ നേരെ പുറത്ത് ഒരു കലം വെച്ചു, 2 റക്കാത്ത് സ്കെച്ചു, 2 റക്കാത്തിന് കൂലി. അതിന്റെ കഅബയെ തഅലീം ചെയ്തുകൊണ്ട് ചുറ്റപ്പെട്ടതാണത്, അതിനെ എന്തിലേക്ക് ചേർക്കപ്പെടും, കഅബയിലേക്ക്. അപ്പൊ അതിനെ കഅബയെ ബഹുമാനിക്കലുണ്ട്. അതുകൊണ്ടാണ് ഈ ബഹുമാനം ഉള്ളതുകൊണ്ടാണ് 200,000. ആ ബഹുമാനം മാറ്റിട്ടാ പിന്നെ എന്തേ ഉള്ളൂ, 2 റക്കാത്ത്. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? എന്നതുപോലെ ഞാൻ കൂടിക്കോളൂ, പരിശുദ്ധ റൗളത്തുൽ ശരീഫ ചിറപ്പാക്കപ്പെട്ട റൗള, റൗളയിൽ ഉറക്കാത്ത് നോക്കിയിട്ട് എത്ര കൂലി, അന്നല്ലാത്ത ഒരാക്കയുടെ സ്വഭാവം എത്രയെന്ന് അറിയില്ല. അള്ളാഹു തോപ്പിക്ക് തരട്ടെ. റൗളയിൽ ഇതുമല്ല, ഇതുമല്ല, കഅബയിൽ നിസ്കരിച്ച പ്രതിഫലവും അല്ല. എവിടെ നിസ്കരിച്ചാൽ എത്ര അതിന് സ്വഭാവ അള്ളാഹു അല്ലാത്തൊരാക്ക. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖ് കഅബ അല്ല, അഷ്റഫുൽ ഖൽഖ് റൗള കിടക്കുന്ന ആളാണ്. 2-ാം നമ്പർകാരനാണ് ആര്? കഅബ. അതിന്റെ പരിസരത്ത് ഇത്ര കൂലി ഉണ്ടെങ്കിൽ 1-ാം നമ്പർകാരന്റെ പരിസരത്ത് എത്ര കൂലി? ലാ യഅലമു സ്വഭാവഹ ഇല്ലല്ല, പറയട. അള്ളാഹു അല്ലാത്തൊരാക്ക് അതിന്റെ സ്വഭാവം എത്രയാണ് അറിയൂല. അതിൽ തഅലീമുണ്ട്. ആരെ തഅലീമ്? കഅബയെ തഅലീമിനേക്കാൾ വലിയ ആളെ തഅലീമ്. കഅബയേക്കാൾ അഫ്ളാണ് ആര്? അഷ്റഫുൽ ഖൽഖ് കഅബ അല്ല, അഷ്റഫുൽ ഖൽഖ് ആരാ? മുഹമ്മദ് മുസ്തഫ. ദീൻ എന്താ? തഅലീമ മാ അല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. ദീൻ അതാണ് അതിന്റെ റൂട്ട്. അത് വെക്കാൻ പാടില്ല, ചിന്തിക്കണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം, ചിന്തിക്കണം കുട്ടികളെ, ചിന്തിക്കണം. നേരെ മേലെ പായരുത്, പാനിക്കെന്ത് കാര്യം? ദുനിയാവിലെ ഏത് കാര്യത്തെ ആർക്കാ വിമർശിക്കാം? എന്തിനെ ആർക്ക് വിമർശിക്കാം? വിമർശിക്കാൻ ആർക്കൊക്കെ കഴിയും, എന്തിനൊക്കെ കഴിയും? ഈ ലോകത്ത് എന്തിനെ ആർക്കും വിമർശിക്കാം? അതൊരു മനുഷ്യന്റെ വലിപ്പത്തരല്ല. വിമർശിക്കുക എന്നുള്ളത് ഒരാളുടെ വലിപ്പത്തരമേ അല്ല, അത് അവന്റെ ചെറുപ്പത്തരാണ്. എന്തുകൊണ്ട്? അവനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവന്റെ നിസ്സാരവൽക്കരണമാണ്, അവന്റെ നിസ്സാരത്താണ്, അതവന്റെ മോശപ്പെട്ട ഒരു സിഫത്താണ്, അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഓരോന്നിന്റെ സ്ഥാനം നിങ്ങൾ നോക്ക്. ബഹുമാനപ്പെട്ട റൗളയിലേക്ക് ഒരു പാൽപാദം ഒരാളാണ് കുത്തിയാൽ നേരത്തെ തീർ കെട്ടി നിസ്കരിക്കും. എന്തുകൊണ്ട്? അത് ജിവാറു മുഹമ്മദാണ്. അവിടെ അള്ളാഹുവിനെയും നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് തരണം. എവിടെ ഞാൻ സുജൂദ് ചെയ്യാൻ നോക്കിക്കൂല, എന്തുകൊണ്ട്? അത് നോക്കാൻ നോക്കിയാൽ നടക്കൂല. സുജൂദെന്ന സ്ഥലമൊന്നും അവിടെ എവിടെയെങ്കിലും ചെയ്യും. തെക്കുപേർ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാലം വരെ തെക്കുപേർക്ക് സുജൂദ് തന്നെ അവസാനിച്ചോളൂ. അതെവിടെ ചെയ്യും? എവിടെയെങ്കിലുമൊക്കെ ചെയ്യും. ഒരു കാലാണ് കുത്തിയാൽ എന്താവും? തെക്കുപേറാണ് കിട്ടും ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ? എവിടെ റൗളയില്? മറ്റേ എവിടെ ആലോചിക്കൂല. എവിടെയെങ്കിലും വെച്ച് എന്താവും? തണ്ടക്കാറ്റ് അവിടെ നിസ്കരിച്ചാൽ പൂർത്തിയാക്കും എങ്ങനെയെങ്കിലും. കാരണം ഇവിടെ ഏതാ? ഇതാ ആരെ ദിവാറിലാണ്? ഹബീബ് ആർ സുല്ലാന്റെ അയൽവക്കത്താണ്. ഹബീബ് ആർ സുല്ലാന്റെ അയൽവക്കത്താണ്. ഹബീബ് ആർ സുല്ല ആരാണ്? അഷ്റഫുൽ ഖൽഖാണ്. ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫയാണ്. അതിനൊക്കെ എതിര് പറയുന്നവർ ഇനി ഈ ദുനിയാവിൽ വരാൻ സാധ്യതയുണ്ട്. ഓർത്തോളി, ഇതിനൊക്കെ എതിര് പറയുന്നവരും ഈ ലോകത്തുണ്ടാവും.
ഒക്കെ ഉണ്ടാവും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതൊക്കെ ഉണ്ടാവും, ഇനി ഈ ലോകത്ത് അതൊക്കെ വരും. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓർമ്മയാണ് ഇനി വരുന്ന 10 ദിവസം. ദുൽഹജ്ജ് 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങൾ ഓരോ നോമ്പിനും ഒരു കൊല്ലത്തിന്റെ പ്രതിഫലം ഉണ്ടാവും. ഒരു കൊല്ലത്തെ പ്രതിഫലം എന്തേ? അവൻ അള്ളാഹുവിന്റെ മഹബൂബായ ഇബ്രാഹിമിനെ ബഹുമാനിച്ചിട്ടുണ്ട്. സയ്യിദുന ഇബ്രാഹിം ഇബ്രാഹിമിനെ ബഹുമാനിക്കാൻ പോയവരോട് ഒരു ഒരു പിന്തുണ പ്രഖ്യാപിച്ചു. ഇബ്രാഹിമിനെ ബഹുമാനി അലൈഹിസ്സലാം ബഹുമാനിക്കാൻ പോയവരാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അവരോട് ഒരു പിന്തുണയും പ്രഖ്യാപിച്ചു. അപ്പൊ അത് തന്നെയാണ് നോമ്പ്. ഞാനും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഞാനും അതിൽ സഹകരിച്ചു. പകരവൻ നോമ്പ് രക്ഷിച്ചു, രാത്രി അവൻ അള്ളഹാനോട് എരന്നു, അള്ളാഹു തോഫീക്ക് തരട്ടെ. അപ്പൊ അവൻ സഹകരിച്ചു. അവൻ ഒരു നോമ്പിന് എത്ര പ്രതിഫലം? ഒരു കൊല്ലം നോമ്പൊക്കെ പറയുന്നത് ഒറ്റ നോമ്പിന് തന്നെ മുത്ര സൂൺ അള്ളാഹു തന്നെ തോപ്പിയിട്ട് തരട്ടെ, അള്ളാഹു തോപ്പിയിട്ട് തരട്ടെ. ഒരു ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം എത്ര പറയാ? ഒരു കൊല്ലത്തെ മുഴുവൻ നോമ്പൊക്കെ പ്രതിഫലം ഇല്ല. അറഫ നോമ്പ് ഒഴികെ, അറഫ എന്ന് പറഞ്ഞ ഹജ്ജിന്റെ മർമ്മാണ്. അപ്പോൾ എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. അതിൽ ഇബ്രാഹിമിന്റെ ഓർമ്മയുണ്ട്, അതിൽ ആദമിന്റെ ഓർമ്മയുണ്ട്. അറഫ അറഫയാക്കിയത് ആദമാണ് അലൈഹിസ്സലാം. അതിൽ അറഫയിലേക്ക് വിളിച്ചത് ഇബ്രാഹിമാണ്, എന്നാൽ അറഫ അറഫയാക്കിയത് ആദമാണ്. അപ്പോൾ ആദമിന്റെ ഓർമ്മയും ഉണ്ട്, ഇബ്രാഹിമിന്റെ ഓർമ്മയും ഉണ്ട്. അപ്പൊ എത്ര കൊല്ലം? 2 കൊല്ലം. 2 കൊല്ലം. അപ്പോൾ 9 നോമ്പുണ്ട് സാറേ, 9 നോമ്പുണ്ട്, 10 കൊല്ലത്തെ പ്രതിഫലം അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ. എന്നായിരിക്കും ഒന്ന്? എന്നായിരിക്കും ഒന്ന്? 11 ആഴ്ച. വ്യായാമം ഉറപ്പ് അല്ലെ? അങ്ങനെ തന്നെ അതെ ചൊവ്വ നന്നായിട്ടാണ് കൂട്ടി പോരണത്. അപ്പൊ ചൊവ്വയോട് ചൊവ്വ 29. ബുധനാഴ്ച 1 ഇരിക്കൽ 1, അല്ലെങ്കിൽ വ്യാഴാഴ്ച ഉറപ്പ്. മറ്റന്നാ ബുധനാഴ്ച അല്ലേ? മറ്റന്നാ ബുധനാഴ്ചയാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ 6 തിങ്കൾ ചൊവ്വയും കൂടി കഴിഞ്ഞാൽ നാളെ പേതാനം സുന്നത്തായ നോമ്പിന്റെ ദിവസമാണ്. അപ്പൊ ഇനി 8 ദിവസത്തിന് ഇടയിലുള്ളൂ. എന്ത് ചൊവ്വാഴ്ച ബുധനാഴ്ച മുതൽ എന്ത് 9 ദിവസം നോമ്പ്? ഒരു നോമ്പിന് ഒരു വലത്തെ പ്രതിഫലം. അത് താഴെയും അതിക്ക് ഇബ്രാഹിം ഇബ്രാഹിമിനെ ബഹുമാനിക്കലാണ്. ഇബ്രാഹിമിന്റെ ഓർമ്മയാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഫമാ നഖൂലു ഫീഹാ യാ റസൂലല്ലാഹ്, ആ ദിവസങ്ങൾ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് നബിയെ? നബിയെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണോ? ഇങ്ങോട്ട് നോക്കണോ? ഫഖൂലു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അവ്വലു മൻ റത്തബ ഹാദിഹിൽ കലിമാത്തിൽ അർബഅ ഇബ്രാഹിം. ഇതിനെ ഈ തർത്തീബിൽ കോർത്തത് ആദ്യമായി ഇബ്രാഹിമാണ്. ഏത് سبحان الله والحمد لله ولا اله الا الله والله اكبر എന്ന കോർത്ത് ആദ്യമായി ഈ രൂപത്തിൽ അത് കോർത്തെടുത്തത് സയ്യിദുന ഇബ്രാഹിം ആണ്. അപ്പൊ ആ ദിക്റാണ് അതിൽ ചെല്ലേണ്ടത്. സുബ്ഹാന അല്ലാഹി അപ്പൊ അവനെ ഇബ്രാഹിമിന്റെ ഓർമ്മയാണ്. മൃഗത്തിനെ കണ്ടപ്പോ അള്ളാഹു പറഞ്ഞത് അതും ഇബ്രാഹിമിന്റെ ഓർമ്മയാണ്. പിന്നെ എപ്പോഴും ചൊല്ലി നടക്കേണ്ട ദിക്ർ സുബ്ഹാന അല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ഇബ്രാഹിമിന്റെ ഓർമ്മയാണ്. ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അത് ഇബ്രാഹിമിന്റെ ഓർമ്മയാണ് അലൈഹിസ്സലാം. ഞാൻ കോർത്തത് ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. ബൈത്തുൽ മഅ്മൂർ എന്നെ തവാഫ് ചെയ്യും മലക്കുകൾ, അവര് ചൊല്ലുക ഇബ്രാഹിമിന്റെ ഓർമ്മപ്പെട്ട ദിക്റാണ്. ബൈത്തുൽ മഅ്മൂർ തവാഫ് ചെയ്യും. ഏതോ കാലത്ത് തുടങ്ങിയതാണ്, ഖിയാമത്ത് നാള് വരെ നിലനിൽക്കുന്ന തവാഫാണ് ബൈത്തുൽ മഅ്മൂറിലെ തവാഫ്. ബൈത്തുൽ മഅ്മൂറിലെ തവാഫ് ചെല്ലുന്നത് നബി മലക്കുകൾ അലൈഹി മുസ്സലാത്തു വസ്സലാം ചൊല്ലുന്ന ദിക്റാണ്. ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന്. ഈ ഈ ദിക്റിന്റെ പ്രത്യേകത എന്താ? ഈ കോർവയുടെ പ്രത്യേകത എന്താ? ഈ ദിക്റിന്റെ പ്രത്യേകത എന്താ? അർബഉ കലിമാത്തിൻ അഫ്ളു ബഅദൽ ഖുർആൻ. ഇബ്രാഹിം അഫ്ളു ബഅദ മുഹമ്മദിൻ വഹാദിഹി കലിമാത്തുൽ അർബഅ അഫ്ളു ബഅദൽ ഖുർആൻ. ഖുർആൻ മുഹമ്മദ് നൽകിയതാണ്. ഈ 4 ഇബ്രാഹിം നൽകിയതാണ്. മുഹമ്മദ് 1, ഇബ്രാഹിം 2, ഖുർആൻ 1, ഈ ദിക്ർ 2. സഹീഹുൽ ബുഖാരി
ഇമാം ബുഖാരി തങ്ങൾ സ്വാഹിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് അർബഉ കലിമാത്തിൻ, ഉണർന്നിരിക്ക കൂട്ടി, ഉണർന്നിരിക്ക, മനസ്സിലായില്ലേ? ഈ സമാൻ അപ്പോലിപ്പിയായ റസൂലുള്ള, ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയങ്ങൾ ഞങ്ങൾ എന്താണ് എന്ന് ചൊല്ലിക്കോളൂ. അതേതാ ആ വാക്കിനെ പറ്റി സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ്? എന്ത്? അർബഉ കലിമാത്തിൻ അഫ്ളു ബഅദൽ ഖുർആൻ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം നാല് കലിമത്തുകളാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അപ്പൊ ഇനി അള്ളാഹ് കൊടുത്തതെന്ന് നോക്കിയാ മതി. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം ഈ കലിമത്തുകളാണ്. ഖുർആൻ ആർക്ക്? അള്ളാഹിന്റെ ഏറ്റവും വലിയ മഹബൂബിന്. ഇതാർക്ക്? രണ്ടാം മഹബൂബിന്. അപ്പൊ ഖുർആൻ, അപ്പൊ മുഹമ്മദ് അഫ്ളുൽ ഖൽക്ക്, ഇത് രണ്ടാമത്തെ ഖൽക്ക്. ഖുർആൻ ഒന്നാമത്തെ കലാമ്, ഇത് രണ്ടാമത്തെ ചെറുപ്പാക്കപ്പെട്ടത്. അവൾ നല്ല തൃപ്തിയും കിട്ടി. ഈ സമയത്ത് എന്തല്ല ഇത് വരിപ്പിക്കുക? ഓരോന്നിനും അതതിന്റെ സ്ഥലത്തേക്കണം. ഇടക്കി ഇടക്കി നിങ്ങൾ നോക്ക്, ഓരോന്നിനും ഇപ്പൊ ഖുർആനോദൻ നല്ല അല്ലേ? ആണ്. എവിടെ ഖുർആൻ ഓതണ്ട കൊടുത്ത്? അത്തയ്യാത്ത ഒന്നും കൊടുത്ത് ഖുർആൻ ഓതി കഴിഞ്ഞു. ഞാൻ ഇവിടുന്ന് എണീറ്റാ നന്നായി അതിലൂടെ ഞങ്ങായി. ഖുർആനല്ലേ മോലിയത്, വലിയത്? അതെ അതെ. എവിടെ? ആ ചോദന അതാണ് വലിയത്. ഒരാളെ നമ്മൾ കാണും, ഒരാളെ നമുക്ക് കാണുന്ന നേരത്ത് അലിഫ്ലാമിയും ലാലിക്കൽ കിതാബ് ലാറായിപ്പിയും ഉത്തക്കുന്നു. അവനതല്ല പറയണ്ട്. എന്റെ അത് അഫ്ളായ കലാമുകൾ ഖുർആനല്ലേ? പിന്നെ ഖൈറൽ കലാം കലാമുള്ളാഹല്ലേ? എന്ത് വർത്താനത്? അത് ഒരാളെ കാണുമ്പോ പറയണ്ടത് സലാമലൈക്കും, അത് ഖുർആൻ അങ്ങനെ ഉണ്ടോ? അവനവ അതാത് സമയത്തും സന്ദർഭത്തിലും ചെല്ലേണ്ടതാണ് അവിടുത്തെ അഫ്ളൽ. റമളാനിൽ അഫ്ളൽ എന്താ? ഖുർആൻ ഓതല്. ഈ സമയത്ത് അഫ്ളൽ എന്താ? ഈ നാടിരിക്കൽ. മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത്? റമളാനിൽ അഫ്ളൽ എന്താ? എന്നാ ഖുർആൻ ഇവിടെ പദലില്ലേ? ഉണ്ട്. ഈ ദിക്ർ റമളാനിൽ പദലില്ലേ? ഉണ്ട്. ഇപ്പോൾ ഖുർആൻ ഓതാൻ പുലിട്ടൂലെ? പുലിട്ടും. പക്ഷെ സമയത്തോട് ചോദിച്ചാൽ ശരിയുണ്ട്. ഇത് കൂടുതൽ പേരിപ്പിക്കുക, അവിടെ ഖുർആൻ കൂടുതൽ പേരിപ്പിക്കുക, അവിടെ ഖുർആൻ ഓതിക്കോ. പക്ഷെ ഈ സമയം ഉപയോഗം നഷ്ടപ്പെടുത്തണ്ട. ഏത് സമയം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതിന്റെ സമയമാണ്. ഇബ്രാഹിമിന്റെ ഓർമ്മയാണ്, അത് മുസ്തഫാ നബിയുടെ ഓർമ്മയാണ്. ഇന്നോട് തിന്നത്, ഇന്നാൽ ഇന്നത്, ഇന്നി നിന്നത്, അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ട്. ഇന്നതിന് ഇന്നത്, ഇന്നട തിന്നത്, ഇന്നാൽ ഇന്നത്, കുറെ ഇന്നകൾ കുറിക്കണം. ഇന്നതിന് അങ്ങനെയൊക്കെ കണക്കുണ്ട് മനുഷ്യന്. ഓരോന്നിനും അതിന്റെ കണക്കുണ്ട്. അതാ തഹിയാത്ത് ഓതും. ചില ആളുകൾ കേൾക്കും മങ്കോസ്മോര് തോന്നുന്നതിനേക്കാൾ നല്ലൊരു ഖുർആൻ ഓതനല്ലേ? തനി പിടിച്ചതാണ് ഖുർആൻ ഓതന്റെ തരത്ത്. ഖുർആൻ ഓതണം, മങ്കൂസ് ഓതന്റെ തരത്ത് മങ്കൂസ് ഓതണം. ഓരോന്നും അതിന്റെ പോകുന്നുണ്ട്. ആ തഹിയാത്തിന് ഇരുന്നിട്ട് അലിഫ്ലാമിം മുതലാണ് നട്ടം നിർത്താൽ നിസ്കാരം തരാൻ സലാം കൂട്ടാൻ പറ്റും. പറയടാ കുട്ടി, നിസ്കാരം തരാൻ കൂട്ടണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ നട്ടം നിർത്തലും കാര്യമല്ലേ? എന്തോന്നണം? ആ തഹിയാത്ത് ഓതണം. അതാ അവിടെ അതാണ് ഓതണ്ട്. ഇവിടെ കുറച്ച് പൊട്ടന്മാരിറങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും അഫ്ളു ഖുർആൻ അല്ലേ? ആരാണ് പറഞ്ഞത് ഏറ്റവും അഫ്ളു ഖുർആൻ ആണ്? അതാത് സ്ഥലത്ത് ചെല്ലേണ്ടതാണ് ഇന്ന് അവിടുത്തെ അഫ്ളു. മനുഷ്യന്മാർ തമ്മിൽ കണ്ട ഖുർആൻ ഓതല്ലാണ്ട് സലാം അലൈക്കും. അതാ അവിടുത്തെ അഫ്ളു. അതാ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് പറഞ്ഞു എന്നത് പോലെ എന്നത് ഓരോന്നിനും അതിന്റെ ഇന്നാലിന്ന കണക്കുണ്ട്. അതാ അപ്പോൾ ചെയ്യണം. ഇത് ഈ സമയത്തിന്റെ ദിക്റാണ്. ഫമാന ഖൂലു ഫീഹാ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ എന്ത് പറയണമെന്ന് മുസ്തഫാ നബിയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഫഖൂൽ ഖൂലോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ഗർസുൽ ജന്ന, ഇത് സ്വർഗത്തിലെ ഒരു ചെടിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് ഒരു വട്ടം ചൊല്ലിയാൽ സ്വർഗത്തിൽ അവന്റെ പൂന്തോട്ടത്തിൽ ഒരു ചെടി നടും. അതിനുവേണ്ടി അള്ളാഹ് ഒരു മലക്കിനെ വിളിച്ചു. ഒരെണ്ണം ചെല്ലിയാൽ അവന്റെ തോട്ടം അങ്ങനെ വലുതാവും. ചെല്ലിനനുസരിച്ച് തോട്ടം വലുതായും കൊണ്ട് ഇത് സ്വർഗത്തിലെ ചെടിയാണ്. ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നത് സ്വർഗത്തിലെ ചെടിയാണ്. എത്ര ചൊല്ലിയോ അതിനനുസരിച്ച് നമ്മുടെ പൂന്തോട്ടം വലുതായിക്കൊണ്ടേ.
അള്ളാഹു തന്നെ തോഫീക്ക് തരട്ടെ. നമ്മളെ ചെല്ലുമ്പോ മലക്കളാ പണി എടുത്തോണ്ടേ ഇരിക്കും, നമ്മളെ തോട്ടം അങ്ങനെ വികസിപ്പിക്കും. ചിലർ തീരെ ചെല്ലൂല, അവരെ മലക്കളും അങ്ങനെ ലീവില് കുത്തിരിക്കും. ചെല്ലാണെങ്കിൽ മനസ്സിലായില്ല, ഇവൻ ചൊല്ലാണെങ്കിൽ നിങ്ങൾ അവന്റെ പൂന്തോട്ടം വലുതാക്കി കൊണ്ടുവന്ന് മലക്കളെ അള്ളാഹു തല ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ ചൊല്ലുന്നതിനനുസരിച്ച് മലക്കൾ ചെടി അങ്ങനെ നടും, മലക്കൾക്ക് ലീവാവും, ഇവൻ കാലം വരെ അത് ചെല്ലിണ്ടാവില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കാരം തിരിക്കും. അത് ഇതാണ് നിസ്കാരം തന്നെ ഇബ്രാഹിം നബിയുടെ ഓർമ്മയാണ്, അതിൽ ഏറ്റവും വലിയ ഓർമ്മയാണ് ഈ ദിക്ർ. അപ്പൊ രണ്ട് ടച്ചും വലിയ ടച്ചായി ഇബ്രാഹിം നബിയുടെ, രണ്ട് ടച്ചായി നിസ്കാരം ഇബ്രാഹിം നബിയുടെ ഓർമ്മയാണ്. അതുകൊണ്ടാണല്ലോ മുസ്തഫ നബി കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന്റെ പേര് പറയുന്നിരിക്കുമ്പോൾ സൊല്ലത്താല എന്നത് ആ സ്വലാത്ത് ഖാസായി പ്രത്യേക പങ്കിലുള്ളതാണ് നിസ്കാരത്തിൽ. കാരണം നിസ്കാരം നിലനിർത്തിയ ആളാരാണ്? സയ്യിദുന ഇബ്രാഹിം. ഇബ്രാഹിമീം അലൈഹി ടച്ചാണ് നിസ്കാരത്തിൽ. നിസ്കാരം നിലനിർത്തിയ നബി സയ്യിദുന ഇബ്രാഹിമാണ്. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيم الصلاة. പിൽക്കാലത്തെ ജനങ്ങൾ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ മോനെയും എൻ്റെ ഭാര്യയെയും ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചത് എന്ന് കഅബയിൽ മുറ്റത്താക്കിയിട്ട് തിരിഞ്ഞു പോയപ്പോൾ സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിമി ടച്ചാണ്, സംസം വെള്ളം അതിൽ ഇബ്രാഹിമി ടച്ചുണ്ട്. ഇബ്രാഹിമിൻ്റെ പൊന്നമോനെ വെള്ളവും ഭക്ഷണവും കൊടുക്കേണ്ട ആളാരാണ്? കുട്ടികൾക്ക് വെള്ളവും ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കേണ്ട ആളാരാണ്? മോനെ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളൂ? തള്ളം കൊള്ളാൻ, തള്ളം മോനെ കൊടുക്കണമെങ്കിൽ മോലയിൽ പാലുണ്ടാകണം, പാലുണ്ടെങ്കിൽ പോഷകാഹാരം ആര് കൊടുക്കണം? തണ്ട് കൊടുക്കണം. ഒരു നില പോക്കിയാൽ തള്ളക്ക് ബാധ്യതയില്ല, മുഴുവൻ ആർക്കാണ്? മോലക്ക് പാലുണ്ടാക്കേണ്ട ഉത്തരവാദിത്തം വരെ ആർക്കാണ്? തണ്ടക്കാണ്. തണ്ടാകട്ടെ അള്ളാന്റെ പണിക്ക് പോയതുമാണ്. അപ്പോൾ പിന്നെ ആ കാര്യം ഏറ്റെടുക്കേണ്ട ആളാരാണ്? അള്ളാഹു ആണ്. അള്ളാഹു വെള്ളം ഉണ്ടാക്കി, ഫീഹി ശറാബുൻ വവദാഉൻ, അതിൽ ഭക്ഷണവുമുണ്ട്, അതിൽ പാനീയവുമുണ്ട്, രണ്ടുമുണ്ട്. കാരണം ഇപ്പോൾ കൊള്ള വെള്ളത്തിന് വേണ്ടി കുട്ടി കരഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ ഭക്ഷണത്തിനും വേണ്ടി കരഞ്ഞാൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലായില്ല, നിങ്ങൾ ഇവിടെ ഉണ്ടോ? മനസ്സിലായില്ല. നിങ്ങൾ ഉറങ്ങാണല്ലോ മനുഷ്യന്മാരെ. സംസം വെള്ളം കൊടുത്തു ഈ കുട്ടിക്ക്, അതിൽ എന്തുണ്ട്? എന്തുണ്ട്? വെള്ളവുമുണ്ട്, ഭക്ഷണവുമുണ്ട്. വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്. ലോകത്ത് ഒറ്റ വെള്ളത്തിലെ ഭക്ഷണമുള്ളൂ. അതെന്തിനാ? സംസം അതിൽ പൊടി കലക്കിയിട്ടുണ്ട്, പൊടി കാണൂല എന്നേ ഉള്ളൂ. അപ്പം ഗ്ലൂക്കോസ് പിന്നെ അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട്. മനസ്സിലായില്ല അറിയ മനുഷ്യന്മാരെ. അതിന് ആശുപത്രിയിൽ കിടക്കുന്ന ആൾക്ക് രോഗിക്ക് എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് അടിച്ച് കയറ്റും. എന്തിനാ ഗ്ലൂക്കോസ് അടിച്ച് കയറ്റുന്നത്? അത് ഭക്ഷണത്തിന് പകരം. കുട്ടി ഇയാൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഈ ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ കഴിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് അടിച്ച് കയറ്റും. ഡെങ്കിപ്പനി പിടിച്ചു, ഒന്നും തിന്നണില്ല, എന്നാ പിന്നെ ഗ്ലൂക്കോസ് അടിച്ച് കയറ്റും. ഗ്ലൂക്കോസിൽ എന്താ ഗ്ലൂക്കോസ്? തീരെ ഒതാക്കുന്ന ഷറാബുൻ, അതിൽ ഭക്ഷണവുമുണ്ട്, പനിയുമുണ്ട്. പൊടി കലക്കിയിട്ടുണ്ട്, പൊടി നമ്മൾ കാണൂല എന്നേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? പൊടി നിങ്ങൾ കണ്ടോളന്നില്ലല്ലോ. എന്തോ ഒരു മനുഷ്യന്മാര്, എടാ മനുഷ്യൻ കലക്കിയ പൊടി വരെ കാണാത്തവരെ അള്ളാഹു പൊടിക്കിയ പണി, പൊടി നിങ്ങൾ കാണോ? സ്വർഗത്തിന്റെ പൊടി കലക്കി വിടുകയാണ് എന്തിനും? എന്തോ ഒരു മനുഷ്യന്മാരാണ് പടച്ചാണ് സംസം വെള്ളത്തിൽ പൊടി കലക്കി വിടുകയാണ്. എവിടുന്ന്? സ്വർഗത്തിന്റെ പൊടി കലക്കി, സ്വർഗത്തിന്റെ ഗ്ലൂക്കോസ് ആണ് എന്ത്? സംസം ഭക്ഷണമുണ്ട്, പനിയുണ്ട്, അടിച്ചു കയറ്റിയാൽ മതി, ഇനി എന്തിന്റെ ആവശ്യമല്ല. അബൂദറു മുസ്തഫ നബിയുടെ അരികിൽ വന്ന് റഫാർ ഗോത്രക്കാരൻ, റസൂലുള്ള അസ്സലാമു അലൈക്കും, ഞാൻ കെലിമെല്ലാൻ വേണ്ടി വന്നതാണ്. ആ മിമ്മൻ, നിങ്ങൾ ആരാന്ന് വെച്ചു? ഞാൻ മിൻ ഒഫാർ, ഞാൻ ഒഫാർ ഗോത്രക്കാരനാണ്. മിൻമത്താ, നിങ്ങൾ എന്നാ അവിടെ വന്നതെന്ന് വെച്ചു? മിൻ ഷഹരിൻ, ഞാനൊരു മാസമായി. ഒരു മാസമായിട്ട്? ഒരു മാസം മക്കായി പറഞ്ഞിട്ട് ഇങ്ങനെ അതിനകത്ത് ആമുക്ക വഷറാപ്പുക്ക, എവിടുന്ന ഭക്ഷണം കഴിച്ചത്, എവിടുന്ന വെള്ളം കുടിച്ചത്? ഫാസറ ഇലാബി ഇലി ദംദം, അപ്പോൾ അയാൾ ദംദം കണ്ണിലേക്ക് അക്കരത്തോ മാത്തിരി പറ്റും ഇല്ലാ മിൻഹു, ഞാൻ ഇതിൽ നല്ലാതെ തിന്നിട്ടുമില്ല, ഇതിൽ നല്ലാതെ കുടിച്ചത്. ഫാസ്മൻറ്റു, ഇതിൽ നിന്ന് മാത്രം കുടിച്ചത് കൊണ്ട് ഭക്ഷണം ഇതിൽ തന്നെ പീറ്റിയത് തന്നെ, അതുകൊണ്ട് ഫാസ്മൻറ്റു. തടിയൊക്കെ ഒന്ന് തൂക്കം കൂടി, ഞാൻ വന്ന അത്രന്ന് അന്ന് അത്രന്നല്ല, അപ്പൊ തൂക്കമൊക്കെ ഒന്ന് ഉഷാറായി. ആര് പറഞ്ഞു? അപ്പൊ അതിൽ എന്തുണ്ട്? എന്തുണ്ട്? ഭക്ഷണവുമുണ്ട്. അതായത് അത് അള്ളാഹു തആല ഇബ്രാഹിമിന് കൊടുത്തതാണ്. അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയതാണ്. പിന്നെ അതിലെ കുമിനീര് കലർത്തി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അതിൽ സ്വർഗത്തിലെ പൊടിയുണ്ട്, വെള്ളമുണ്ട്, മുസ്തഫ നബി കുമിനീരുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഷറഫിലുണ്ട്, ഖിയാമത്ത് നാൾ വരെയുണ്ട്. ആ ഷറഫിലാണ് അതിലുള്ളത്. അത് ഏറ്റവും മഹത്താണ്. അള്ളാഹു തആല
അതിൽ നിന്ന് കുടിക്കാൻ എമ്പാടും കുടിക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ. അപ്പൊ ഞാൻ നിർത്തി പറയുന്നില്ല, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ സമയത്തെ സന്ദർഭത്തെ ബഹുമാനിക്കുക. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ദീന്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കലുമാണ് ദീന്. ഏത് സമയമെടുത്ത് പരിശോധിച്ചാലും അള്ളാഹു ബഹുമാനിച്ചതിനെ അള്ളാഹു ബഹുമാനിച്ച ഒരു വ്യക്തിയെയോ ഒരു സത്യത്തെയോ അള്ളാഹു തല ബഹുമാനിച്ചതിന്റെ ഒരു അടയാളം അതിൽ കണ്ടെത്താൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചില വ്യക്തികൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ബഹുമാനം. അപ്പോൾ സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓർമ്മ പെരുന്നാളാണ് ഇത്. വൽ ഫജരി വലയാലിൻ ആഷിരിൻ, ബലിപെരുന്നാളിന്റെ പ്രഭാതം തന്നെയാണ് സത്യം, അതിനു മുമ്പുള്ള 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് ഖുർആൻ. ഈ 10 ദിവസത്തെക്കാൾ പ്രധാനമുള്ള മറ്റൊരു ദിവസവുമില്ല നമുക്ക് മുഹമ്മദ് മുസ്തഫ നിർത്തുന്നില്ല അവസാനിപ്പിക്കും. അപ്പൊ ഈ രണ്ട് നിലക്കാണെങ്കിലും ഇത് ഖുർആനിലും സത്യം ചെയ്ത് പറഞ്ഞു, സത്യചിതാ പറഞ്ഞ വൽഫജ്രി വലയാലിൻ ആഷിർ. അതുകൊണ്ട് ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഈ സമയത്ത് ഒരുപാട് ഖൈർ ചെയ്യുക. ഉദഹിയത്തിന്റെ മൃഗം വാങ്ങാൻ വേണ്ടി അധ്വാനിക്കുക, ആ മൃഗത്തിന് പുല്ലരിഞ്ഞു കൊടുക്കുക. അതിൽ ആരോ ഓർമ്മണ്ട്? സയ്യിദന ഇബ്രാഹിം. നേരത്തെ വാങ്ങുക, അതിന്റെ കൊമ്പ് ഉരിഞ്ഞു കൊടുക്കുക, അതിനെ കുളിപ്പിച്ചു കൊടുക്കുക, അതിന് വെള്ളം കൊടുക്കുക, അതിന് പുല്ല് കൊടുക്കുക, അതൊക്കെ ഉൾപ്പെട്ടതാണ്. അതിനുവേണ്ടി സഹായിക്കുക. ഇനി വേറൊരാൾക്ക് ഉലഹിയത്തിന്റെ മൃഗം എടുക്കാൻ വേണ്ടിട്ട് 4 ദിവസം ദുൽഹജ്ജ് ആദ്യത്തെ 10 ചന്ത തന്നെ ആയിപ്പോയി. ആയിക്കോട്ടെ, ചന്തയിലായിക്കോട്ടെ, ചന്ത ചാണകം കാഷ്ടമൊക്കെ ഉള്ള സ്ഥലമാണ് ചന്ത, ആയിക്കോട്ടെ. പക്ഷേ നീ ചന്തക്ക് പോയത് എന്തിനാണ്? നിനക്ക് ലാഭം കിട്ടാൻ വേണ്ടിയല്ല ഈ എന്തിനാ പോയത്? സയ്യിദന ഇബ്രാഹിമിന്റെ ഓർമ്മയാണ്. അലൈഹിസ്സലാം സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തുസ്സലാമിന്റെ ഓർമ്മയാണ്. ഇത് വലിയ പ്രതിഫലം ഉണ്ടാവും. അല്ല, അമലു സ്വാലിഹുന ഏത് സ്വാലിഹ അമലായാലും വേണ്ടില്ല. അപ്പൊ ഉദഹിയത്തിന്റെ മൃഗം വാങ്ങാം. എല്ലാവരും ഇക്കൊല്ലമൊക്കെ പ്രത്യേകിച്ചും സഹകരിക്കാവുന്നവർക്കാണ്, പരമാവധി ആളുകൾ സഹകരിക്കണം ഇക്കൊല്ലം. എന്തുകൊണ്ട്? ഒരു കഴിവുണ്ടാകുമ്പോൾ അത് ചെയ്യണം. ചില സന്ദർഭത്തിൽ ചിലപ്പോൾ അള്ളാഹു ആലം ഇതിന്റെയൊക്കെ നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെയ്യാൻ കഴിയുമ്പോൾ ചെയ്യണം, എല്ലാവരും ചെയ്യണം. ഒരു 7 കൂടാൻ കഴിയുന്ന അത്ര ആളുകൾ നമ്മളതിൽ ഈ ഇപ്രാവശ്യം നാട്ടിൽ അതിന് സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം. കാരണം അതിൽ വലിയ സംഭവമാണ് ഉലഹിയത്തിന്റെ പ്രത്യേകത. ഉലഹിയത്ത് വാജിബാണെന്ന് പോലും ചില ഇമാമിയങ്ങൾക്ക് അഭിപ്രായമുണ്ട്. മമിനഹും ഇമാമുല്ല അലം അബു ഹനീഫ തന്നാൻ അബു ഹനീഫയുടെ ഭീഷണം ഉലഹിയത്ത് നിർബന്ധമാണ് എന്ന്. അങ്ങനെയാണ് അബു ഹനീഫയുടെ ഭീഷണം. റളിയല്ലാഹു അൻഹു ഒരാൾക്ക് ഉലഹിയത്ത് അറക്കാനുള്ള കഴിവ് ഉണ്ടായി, ഫലം യുലഹി, എന്നിട്ടും ഉലഹിയത്ത് അറക്കിട്ടില്ലെങ്കിൽ പിന്നെ അവൻ ബലി പെരുന്നാൾ നിസ്കരിക്കുന്നിടത്ത് ഹാജരാകരുതെന്ന് മുഹമ്മദ് മുസ്തഫ. എന്ത് ആ ഉലഹിയത്ത് അറക്കാനുള്ള കഴിവ് ഒരാൾക്ക് ഉണ്ടായി, എന്നിട്ടും ഉലഹിയത്ത് അറക്കുന്നില്ലെങ്കിൽ അയാൾ പിന്നെ നമ്മൾ ബലി പെരുന്നാൾ നിസ്കരിക്കുന്നിടത്ത് ഹാജരാകരുതെന്ന് മുഹമ്മദ് മുസ്തഫ. അത്രയും ഗൗരവമാണ് ഈ ഹദീസിൽ. അത് ലക്ഷ്യം പിടിച്ച് അബു ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉലഹിയത്ത് നിസ്കാരത്തെ പോലും നബി തടഞ്ഞില്ലേ? ഉലഹിയത്ത് അറക്കുന്നവർ, അറക്കാൻ കഴിവുള്ളവർ അറക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നെ ബലി പെരുന്നാൾ നിസ്കാരത്തില്ല, അവരവിടെ വരേണ്ടയില്ല എന്നൊക്കെ പറഞ്ഞ് അത്ര ഗൗരവം റസൂള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാജിബേ ആകൂ എന്ന് അബു ഹനീഫ റഹ്മാൻ റളിയല്ലാഹു അൻഹു. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ വീക്ഷണം വാജിബ് അല്ല, പക്ഷെ ഖരീബ് മിനൽ വാജിബാണ്, സുന്നത്താണ്, പക്ഷെ അത് വാജിബിനോടടുക്കുന്ന സുന്നത്താണ് നമുക്ക് ഇമാം ഷാഫിഈ റളിയല്ലാഹു. അള്ളാഹു നമുക്ക് നാഫിഈ ഇൽമിനെ തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അവസാനിപ്പിക്കണം എല്ലാവരും, അതിന് കഴിയുന്നത്ര ആളുകളൊക്കെ ആ കാര്യങ്ങളിലെല്ലാം വ്യാപൃതരാകണം, പരസ്പരം എല്ലാവരും സഹകരിക്കണം. ഈ ദിവസങ്ങളിൽ നല്ല നല്ല ഖൈറായ മജ്ലിസുകൾ വീടിലും മറ്റുമൊക്കെ സംഘടിപ്പിക്കണം. കുട്ടികൾക്ക് സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ പറഞ്ഞു കൊടുക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറയിൽ കഴിഞ്ഞ 2 മുമ്പ് ഞാൻ പോയിരുന്നു. ഞാൻ ഒരുപാട് വട്ടം റബ്ബിന്റെ സഹായം, അള്ളാഹു എനിക്ക് അനുഗ്രഹം ചെയ്യുന്നു, എന്തോ എനിക്കത് അറിയൂല, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ഞാൻ ഒരുപാട് തവണ ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം അവിടെ പോയിട്ട് എന്റെ കൽബ് പൊട്ടാതെ ഞാൻ ഇന്ന് വരെ പോകുന്ന സമ്മതം സംഭവമില്ല. നാളെയും അള്ളാഹു തൗഫീക്ക് തരട്ടെ, നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീക്ക് തരട്ടെ. അത് വല്ലാത്തൊരു സ്ഥലമാണ്. ഒരു 2 ഉയരത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. 2 കെട്ടിപ്പൊക്കിയിട്ടുണ്ട് സാറാ ബീബിയുടെ ഖബർ അടുത്തടുത്താ. ആരും ഒറ്റ പള്ളിയുടെ ഉള്ളിൽ 7 ഖബറാണ്. ഒന്ന്
സൈദന ഇബ്രാഹിം, രണ്ട് സാറാ ബീബി, മൂന്ന് സൈദന ഇസ്ഹാഖ് അലൈഹിസ്സലാം അവരുടെ ഭാര്യ റിസ്ക ബീബി, പിന്നെ സൈദന യാഖൂബ് അവരുടെ ഭാര്യ ലയ്യ ബീബി, പിന്നെ മഹാനായ സൈദന യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ഒരഭിപ്രായം അങ്ങനെ ഏഴാള്, അതിൽ ജൂതന്മാര് 1993 റമളാനിൽ തറാവി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾക്കെതിരെ ജൂതന്മാര് ഈ പള്ളിയിൽ കയറി വെടിവെച്ച കാരണത്താൽ 60 മുഅ്മിനീങ്ങൾ അതേസമയത്ത് ഷഹീദായി. ഐക്യരാ പള്ളി അടച്ചു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വലിയ ചർച്ചകൾ നടന്നു. ചർച്ച കഴിഞ്ഞ് 1993 ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ അവസാനം പള്ളി തുറന്നു. പള്ളി തുറന്നപ്പോൾ ജൂതന്മാർക്കും മുസ്ലിമീങ്ങൾക്കും രണ്ട് ഭാഗമാക്കേണ്ടി വന്നു. ഇന്ന് പള്ളി രണ്ട് ഭാഗമാണ്. 4 ഖബർ നമുക്കും 3 ഖബർ അവർക്കും. സയ്യിദന ഇബ്രാഹിം, സയ്യിദന സയ്യിദത്തിന ഉമ്മുന സാറാ ബീവി, പിന്നെ റിഫ്ക ബീവിയും ഇസ്ഹാഖ് നബിയും ഒരു ഏരിയയിൽ, മറ്റത് ജൂതന്മാർ ഏരിയ. ഒറ്റ പള്ളി ചുമരിച്ചിരിക്കാം, നടുവിൽ ചുമരിച്ചിരിക്കാം. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം, വല്ലാത്ത ഒരാളാണ് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം, വല്ലാത്ത ഒരാളാണ്, വല്ലാത്ത ഒരാളാണ്. ثم اوحينا اليك ان اتبع مله ابراهيم രണ്ടാം നമ്പർകാരനെ പിൻപറ്റാൻ ഒന്നാം നമ്പർകാരനോട് കൽപ്പിക്കണമെങ്കിൽ രണ്ടാം നമ്പർകാരന്റെ ഷറഫ് എത്ര. ثم اوحينا اليك നബിയെ അങ്ങേക്ക് നാം വഹി അറിയിച്ചു. ان اتبع مله ابراهيم നിങ്ങൾ ഇബ്രാഹിമിന്റെ മാർഗ്ഗത്തെ പിൻപറ്റണം. ഒന്നാം നമ്പർകാരനാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ഒന്നാം നമ്പറുകാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കൽപ്പിച്ചു രണ്ടാം നമ്പറുകാരനായ ഇബ്രാഹിമിന്റെ മാർഗം പിൻപറ്റാൻ. അപ്പൊ അത്ര വലിയ ആളായിരിക്കും സയ്യിദന ഇബ്രാഹിം. വലിയ ആളാണ്, വലിയ ആളാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആയത്തിൽ നിന്ന് ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ദുൽഹജ്ജിന്റെ ഉള്ളിലുള്ള ഒരു ഒരു ഞായറാഴ്ച നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, അവസാനിപ്പിക്കാൻ ഒറ്റ കാര്യം കൂടി പറയാനുള്ളത്, സാധാരണയായി റബ്ബിന്റെ സഹായത്താൽ ഞാൻ ഷാമിനെ പറ്റി വളരെ ഗൗരവമായ ഒരു പഠനം നടത്തുകയാണ്. ഖുർആനിലിന്റെ ഭൂമി, ലാൻഡ്സ് ഓഫ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഷാമാണ്. ജോർദാന്, ഫലസ്തീന്, ഇസ്രായേല്, ഈജിപ്ത്, ഇതൊക്കെയാണ് സത്യത്തിൽ ഖുർആന്റെ ഭൂമി. അവിടെ നടന്ന സംഭവങ്ങളെ പെറുക്കി അടുക്കി പറയുകയാണ് ഖുർആൻ ചെയ്തത്. അതിന് സിറിയ എന്ന് പറ്റൂല. സിറിയയിലേക്ക് ഇന്ന് സാഹചര്യമില്ല. അവിടെ ലോക ചരിത്രത്തെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. റബ്ബിന്റെ സഹായത്താൽ ഒരുപാട് തവണ ഈ കാണുന്ന ഭൂമികളിൽ ഞാൻ പോയി വീണ്ടും ഈ 8 പോകാനുള്ളതാണ്. ചില ആളുകൾ ഞാൻ പോകുന്നു എന്ന് കണ്ട ചില ആളുകൾ പറയും, സാർ ഞങ്ങളത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊക്കെ പോകാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു നിലക്ക് നോക്കിയാൽ അത്ര വലിയ ഒരു പൈസയും അതിനാവശ്യമില്ല. അതൊരു സാധാരണ പൈസ മതി. അത് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അത് വളരെ അത്യാവശ്യമാണ്. ഞാനാകട്ടെ അതിലൊരു വല്ലാത്ത പഠനത്തിലാണ്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മ. അതായത് അത് മുന്നിൽ വെച്ചൊരു ഖുർആനിന്റെ ചില പഠനങ്ങൾ നടത്താണ്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ വരുന്നത് ഇത് എന്താ പറയുന്നത് എന്നാൽ, പിന്നെ ഇതില് ചെറിയ ചില കടമ്പകളുണ്ട്. ഇസ്രായേലി വിസ ഒറ്റക്ക് കിട്ടൂല, അതുകൊണ്ട് ഒറ്റക്ക് ഇസ്രായേലിൽ പോകാൻ കഴിയില്ല. ഇസ്രായേലിൽ പോകാതെ ബൈത്തുൽ മുഖദ്ദസിൽ പോകാൻ കഴിയില്ല. 1967 മുതൽ ബൈത്തുൽ മുഖദ്ദസ് കൈവശം വെച്ച് പോരുന്നത് ഇസ്രായേലാണ്. 1967 മുതൽ ഇസ്രായേലാണ്. അതിനിടയ്ക്ക് ഇപ്പൊ ഇപ്പോൾ മെറ്റലിക്കൽ സ്ഥാപിച്ചൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്താണെങ്കിലും അവരുടെ പരിശോധന കഴിയാതെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറ്റൂല. ബൈത്തുൽ മുഖദ്ദസ് എന്നാൽ നമ്മളെ സംബന്ധിച്ചത്ര വളരെ അടിസ്ഥാനവുമാണ്. ഇസ്രായേൽ വിസ ഒറ്റ കിട്ടൂല, കൂട്ടത്തിൽ പോകാൻ അല്ലാതെ കഴിയില്ല. പിന്നൊരു പ്രശ്നം എന്താണോ, 20 പ്രവൃത്തി ദിവസമെങ്കിലും നേരത്തെ വിസക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇസ്രായേലിന്റെ വിസ അനുവദിക്കുള്ളൂ. അതായത് ഒരു 20, നമ്മൾ വിസ അനുവദിക്കുന്നതിന്റെ 20 ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ വിസക്ക് അപ്ലൈ ചെയ്യണം. അതെന്തിനങ്ങനെ പറയുന്നറിയോ, പോകുന്നതിന്റെ തലേന്ന് വെച്ചാൽ ഞാനുണ്ടെന്ന് ഒരാൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 20 ഇസ്രായേലി പ്രവൃത്തി ദിവസങ്ങൾ, ഇസ്രായേലിലെ പ്രവൃത്തി ദിവസങ്ങൾ 20 പ്രവൃത്തി ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലൈ ചെയ്താലേ ഇസ്രായേലിന്റെ വിസ കിട്ടൂ. ഏറ്റവും ഗൗരവമുള്ള വിഷയം ഇസ്രായേലി വിസയാണ്. വലിയ പ്രശ്നമാണ്. ഈ പ്രാവശ്യമൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്തൊക്കെ വലിയ പ്രശ്നമാണ്. പക്ഷെ അള്ളാഹു നമ്മളെ വല്ലാതെ സംരക്ഷിച്ചു.
ഇവിടെ ഞാൻ അവിടെ പരസ്യമില്ലായ സമയത്ത് തന്നെ പല ജാതി പ്രശ്നങ്ങളൊക്കെ പല ആളുകളും വരാറുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല, അള്ളാഹു നമ്മളെ വല്ലാതെ സംരക്ഷിച്ചു. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അത് ഷാമിനെ പഠിക്കുക എന്നത് ഒരു ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ട് എന്നെ ഈ കൊണ്ടുപോകുന്ന ദംദം പ്രാപരസേന അതിൻ്റെ ആളുകൾ പുറത്തുണ്ട്. ആർക്കെങ്കിലും ഈ തവണത്തെ യാത്രയിൽ അനുഗമിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, അവർ ബഹുമാനപ്പെട്ട ദംദം ട്രാവൽസിന്റെ ബഷീറും മറ്റുമൊക്കെ പുറത്തുണ്ട്. അവർക്ക് അവർക്ക് പേര് കൊടുക്കാവുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട യാത്രയുമാണ്. അതിൽ കഴിയുന്ന ആളുകളൊക്കെ വരണം എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു പണിയാണ്. പണി എന്ന് പറഞ്ഞാൽ ഒരു പണി തന്നെയാണ്. അതൊരു ലീവ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നൊരു കാര്യമല്ല, അത് പണി തന്നെയാണ്. 10 ദിവസം ഒരു പണിയാണ്. അതിലാവും അത് തിരിച്ച് ഇപ്രാവശ്യം ഞാൻ പോയപ്പോ 26 വർഷം ദർസ് നടത്തിയ ഒരു മുദരിസ് ഉണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 26 വർഷം ദർസ് നടത്തിയ ഒരു മുദരിസ് ഉണ്ടായിരുന്നു. അദ്ദേഹം അവസാനം തിരിഞ്ഞു പോരുമ്പോ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ഒരു ഖുർആൻ കണ്ടിട്ടേയില്ല, ഇത് ഞാൻ പരിചയപ്പെടാത്തൊരു ഖുർആനാണ്. അതിന് യാതൊരു സംശയമില്ല, നിങ്ങൾ ആ ഒരു യാത്ര കഴിഞ്ഞിട്ടൊന്ന് ഖുർആനോടി നോക്കി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയും. അത്രയും ഗൗരവമായ ഒരു യാത്രയാണ് ഈ പറയുന്ന ഷാമിലേക്കുള്ള യാത്ര. അത് ഇന്ന് നിഅമത്തുണ്ട്, ഇന്ന് എല്ലാവർക്കും നിഅമത്തില്ലേ? ഒന്ന് പഠിച്ചാലെന്താ അത്ര വലിയ കാര്യമല്ലേ? ഹജ്ജിന് വലിയ ഫളുണ്ടെങ്കിൽ ഹജ്ജിന് വിളിച്ചോണേ എത്ര വലിയ ഫളുണ്ടാകും? അതാണ് ബഹുമാനപ്പെട്ടത്. നിഅമത്തുള്ളവര് ഉള്ളവര്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ദംദം പ്രാവശ്യത്തിന്റെ ബഷീർ സാഹിബ് ഇവിടെ ഉണ്ട്. അതിനൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അവരോട് ആവശ്യക്കാർ താല്പര്യമുള്ളവരൊക്കെ പേര് കൊടുക്കാവുന്നതാണ് എന്നറിയിക്കുന്നു. ഇലാ ഹസ്രത്തുൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس سائر الناس من شر الناس الذي يوسوس في صدور الناس من الجنة الناس. صدق الله العليم. أوصانا بكم الله سبحانه وتعالى من في قلته പൊന്മളക്കാരനായ ആയ മജീദ് എന്ന സഹോദരൻ ദുബായിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം ദാറുൽ ഖുർആനിലേക്ക് 15,000 റുപ്യ ഒരു കുട്ടിയുടെ ഭക്ഷണ തകവിലേക്കുള്ള പൈസ കൊടുത്തയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏർപ്പാടിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഏർപ്പാടിൽ അള്ളാഹു തല ബറക്കത്ത് ചെയ്യട്ടെ. വലിയ ഖൈറും വലിയ റാഹത്തും അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് തുറന്നു കൊടുക്കട്ടെ. എല്ലാവിധ നിഅമത്തും അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നു കൊടുക്കട്ടെ. എല്ലാവിധ മുസീബത്തിനെ തൊട്ടും അള്ളാഹു അദ്ദേഹത്തെയും കുടുംബത്തെയും നമ്മയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأحوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة بعد الممات. اللهم انا نتوسل اليك باسمك العظيم وبجاه نبيك الكريم وباصحابه البدريين ان تكفر عنا الذنوب وتستر العيوب وتحسن الاخلاق وتوسع الارزاق كالنت كالندوري شكر ابراهيم النراويه വാഹനം തട്ടി മരിച്ചു. അള്ളാഹു മൗഫറത്ത് കൊടുക്കട്ടെ. അള്ളാഹു മൗഫറത്ത് മുറാദ് ഹാസിലാകാൻ ദാറുൽ ഖുർആനിലേക്ക് 500 റുപ്യ അള്ളാഹു ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ. ഞാൻ കച്ചവടക്കാരനാണ്. ഓർമ്മക്കുറവ് അള്ളാഹു താരെ പരിഹരിച്ച് വലിയ കയറ് കൊടുക്കട്ടെ. വിഴങ്ങിട്ട് കാലിന് വേദനയാണ്. വേറെ ആൾ ക്ലാസ്സിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു ശിഫ നൽകട്ടെ.
മകളുടെ വിവാഹം നല്ല നിലയിൽ കഴിച്ചു. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന വ ഇലൈക അൽമസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. നിഅമൽ മൗല വ നിഅമൽ നസീർ. ഹജ്ജിന് പോകുന്നവർക്കൊക്കെ ഭംഗിയായി പോയി റാഹത്തായ ഹജ്ജ് ചെയ്ത് മടങ്ങി വരാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. വരും കൊല്ലങ്ങളിൽ കുടുംബസമേതം ഹജ്ജ് ചെയ്യാൻ അള്ളാഹു നമുക്കും തൗഫീഖ് തരട്ടെ. എല്ലാ നിലയിലും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ സഹായിക്കുന്നവരെയും അള്ളാഹു തആല സഹായിക്കട്ടെ. റഹ്മത്തിന്റെ വാതിൽ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരട്ടെ. എല്ലാ റഹ്മത്തിന്റെ വാതിലും അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. എല്ലാ നിലയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ മക്കളെ അള്ളാഹു തആല സ്വാലിഹാക്കി തരട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു തആല ഐശ്വര്യം നൽകട്ടെ. റബ്ബന ആതിന ഫിൽ ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബന്നാർ. തവഫന മുസ്ലിമീന വാലഹഖന സ്വാലിഹീൻ. ആദ്യത്തെ ഞായറാഴ്ച തന്നെ എത്ര, ഒരു ഞായറാഴ്ച രണ്ട് ഞായറാഴ്ച കിട്ടും, എത്ര കിട്ടും? ഞായറാഴ്ച